ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് ഇത്രത്തോളമായിരിക്കും. നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. ഞങ്ങൾ ദിവസവും ഏതാണ്ട് 50 രോഗികളെ പരിശോധിക്കുന്നു. മാസം 1000-ൽ അധികം രോഗികൾ. ഞങ്ങളുടെ 80% വരെ രോഗികൾക്ക് വായിൽ ക്യാൻസർ ഉണ്ടാകുന്നത് പുകയില മൂലമാണ്. ഇതാണ് മുകേഷിന്റെ കഥ. ഞാൻ മുകേഷ്. ഞാൻ വെറും 1 വർഷമേ ഗുഡ്ക ഉപയോഗിച്ചുള്ളൂ. ഇപ്പോൾ ഇതാ എനിക്ക് വായിൽ ക്യാൻസറിന് ഓപ്പറേഷനാ. ചിലപ്പോ എനിക്കിനി സംസാരിക്കാനേ കഴിഞ്ഞെന്ന് വരില്ല. ദൗർഭാഗ്യവശാൽ മുകേഷിനെ രക്ഷിക്കാനായില്ല. അദ്ദേഹത്തിന് 24 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഖൈനി, മുർഖാൻ, ഗുഡ്ക, പാൻ മസാല ഇവയെല്ലാം കൊലയാളികളാണ്. Smoking is injurious to health. Pugavali aarogyathinu haanikaram. പ്രമാണം എടുത്തോണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. ഞങ്ങളുടെ ജീവിതം തൊലഞ്ഞു. കാട് എരിഞ്ഞു പോവുകയും ചെയ്തു. എരിഞ്ഞു പോയതല്ല, കത്തിച്ചതാ. റെട്ടപ്പ, കാട് കത്തിയ ഭൂമി മൈനെടുക്കാൻ വിട്ടുകൊടുക്കും. അതിവിടെ പതിവാ. മൈനെടുക്കാൻ വേണ്ടി അവൻ ഭൂമിക്ക് ബോംബ് വയ്ക്കും. അങ്ങനെ തകർക്കും ഞങ്ങളുടെ ജീവിതം. മനുഷ്യൻ പിറക്കും മാറ്റി വെക്കാൻ, മണ്ണ് മാറ്റി വെക്കാൻ. ചാപ്പാടില്ലെങ്കിൽ മണ്ണിനോട് ചോദിച്ചാലത് തരാറില്ലേ? മണ്ണേ ഇല്ലാതെ പോയാൽ ഒട്ടും വെക്കാതെ എടുത്തോണ്ട് പോയി. മനുഷ്യൻ പിറക്കും മണ്ണ്, മനുഷ്യനെ വളർത്തും മണ്ണ്, മനുഷ്യൻ മരിക്കും മണ്ണ്. അശോക ഫോറസ്റ്റ് എടപ്പ കത്തിച്ചു കിടന്നു. എവരിബഡി നോസ്. ജനവാസം ഇല്ലാതായാൽ ഏത് സ്ഥലവും ഗവൺമെന്റ് മൈനിങ്ങിന് കൊടുക്കും. ഈ തന്ത്രം ഉപയോഗിച്ചാണ് അവൻ കോടീശ്വരനായത്. അസൂയ വരുത്തവർ എന്തൊക്കെ പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ. അതെന്താ സാർ അങ്ങനെ പറഞ്ഞു? നോക്കൂ, ഐ ബിലീവ് ഓൺലി ഇൻ അമ്മ. ആ, എന്തായാലും നവരാത്രി ഉത്സവം നടക്കണം. ദിസ് ടൈം ഓൾസോ ഗ്രാൻഡ് സെലിബ്രേഷൻസ്. അല്ല, എന്തിനാ എന്റെ ഫോട്ടോ എടുക്കുന്നേ? അവിടെ ചെന്ന് സെലിബ്രേഷൻ കവർ ചെയ്യും. ഞാനൊരു ജമീന്ദാറാ. ഈ ഏരിയയിൽ മൈനിങ് എന്ന് പറഞ്ഞാ എന്റെ പേരാ. കുട്ടികളില്ലാത്തവർക്കും മൈനിങ് എന്തിനാണെന്ന് ചോദിച്ച് അതൊക്കെ റെഡപ്പ കൈക്കലാക്കി. എന്തെങ്കിലും ഞങ്ങൾക്ക് ചെലവിന് തരും, ഭിക്ഷ പോലെ. Water body is polluted here. The land is polluted here. People's health is gone. They are only breathing iron dust. What happens to them? Inquiry? നടത്തിക്കോട്ടെ അവര്. See, I am an honest person. I do my business legally. He has mixed politics, business and crime. ചക്രവർത്തി എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. അയാളുമായി ചേർന്ന് ഇവൻ ആദ്യം ചെറിയ ചെറിയ ബിസിനസ് തുടങ്ങി. 15 വർഷം കൊണ്ട് 100,000 കോടിയാ സമ്പാദിച്ചത്. ലക്ഷം? 100,000 കോടിയോ? 12 സീറോയോ? 12 സീറോസ്? ന്യായത്തിനേക്കാൾ ഒരക്ഷരം കൂടുതലല്ലേ അന്യായത്തിന്? അതുകൊണ്ട് അന്യായം ജയിക്കും. Thank you.
പാണ്ഡവ പാരമ്പര്യത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി പോരാടും ഞാൻ. നിനക്ക് എന്ത് പറ്റിയടാ? നീ ഇന്ന് എന്താടാ കാണിച്ചത്? ആ ഡയലോഗ് നീ ശരിക്കും പഠിച്ചില്ലായിരുന്നു. ഈ നാട്ടുകാർക്ക് ഇതൊക്കെ മതി. ഒരു ഒറ്റ അടി വെച്ചതുകൊണ്ടല്ലോ ഇന്ന് എന്താ സംഭവിച്ചത്? നീ ഇന്ന് അവതരിപ്പിച്ച കഥാപാത്രത്തിന് എവിടെയെങ്കിലും ജീവൻ ഉണ്ടായിരുന്നു? ആട്ടെ, ആ ഭൂമാതാവിന്റെ ഡയലോഗ് എന്ന് പറഞ്ഞു നീ. സകല ചരാചര ജീവകോടി, ആ ഡയലോഗല്ലേ അങ്ങനെ പറയാൻ പറഞ്ഞത്? അതെ 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 അതെ. പക്ഷെ വേഷം കെട്ട് കാണിക്കാതൊന്ന് പറഞ്ഞേ നീ. അവിടെ വേണ്ടത് കോപമല്ലടാ, ക്രോധം. ക്രോധമാണ് അവിടെ വേണ്ടത്. ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഡയലോഗ് പ്രസന്റേഷന് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്. ഇപ്പൊ എന്റെ ലൈഫ് വരെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുക, പിന്നെ ഡയലോഗ് അപ്പ്. ഈ വിവരക്കേടിന് മാത്രം യാതൊരു കുറവില്ല. കലയെന്താ മോശവാ? ഈ നാടകത്തോട് നിനക്കെന്താ എത്ര വെറുപ്പ്? ആരെ കാണിക്കണ ഈ നാടകം? ആ ഹാളിലേക്ക് നോക്കി, കാണികളൊക്കെ കൂടുതൽ ആർട്ടിസ്റ്റുകൾ. ഒരു യാത്രക്കാർ മാത്രമേ ഉള്ളെങ്കിലും ട്രെയിൻ പോകണം. അതുപോലെ തന്നെയാണ് നാടകവും. ഒരാളെ ഉള്ളെങ്കിലും കളിക്കണം. നാടകം കളിച്ചിട്ട് ആർക്കാ ലാഭം? ആ മൂർത്തി സാർ, ബാബു, നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെന്റ്സ് റബ്ബർ സ്റ്റാമ്പ് റെഡിയാണ്. പിന്നെ പാസ്ബുക്കും ഡോക്യുമെന്റ്സും ഒക്കെ അതും റെഡിയാണ്. ഇവിടെ വരെ വന്ന് അതൊന്ന് ഒപ്പിട്ട് പോണം. ആ ശരി, ഞാൻ ഒരു മണിക്കൂറിൽ എത്താം. ബാങ്ക് ഡോക്യുമെന്റ്സ് എന്തിനു വേണ്ടിയാണ് ഇപ്പോ? എനിക്ക് US യൂണിവേഴ്സിറ്റിയിൽ PG കിട്ടിയിട്ടുണ്ട്. സ്കോളർഷിപ്പോടെ അവിടെ പഠിക്കാം. അവിടെ ചെല്ലുന്നോണ്ട് എല്ലാവർക്കും ഗുണം ഉണ്ടാവും. അതൊക്കെ ശരിയാ, പക്ഷെ ഒരു വാക്കുപോലും എന്നോട് സംസാരിക്കാതെ നീ. ആരംഭത്തിലെ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് നാടകമനിയാൻ പറ്റില്ലെന്ന്. എടാ മോനെ, ഇന്ന് എത്ര ഭംഗിയായിട്ട് അഭിനയിച്ചതാ നീ. ഹലോ, ഈശ്വരാനുഗ്രഹത്താലേ ആ പുറപ്പെട്ടു. ഹാജീവനാന്തം ഒരു കലാകാരനായിട്ട് ജീവിക്കണം. കലാകാരൻ എന്തിനാ പട്ടിണി എടുക്കാനോ? അതല്ലടാ മോനെ, ഞാൻ പറയട്ടെ. അല്ല അല്ലടാ, അല്ല നീ എന്തിനാ ഈ അമേരിക്കയിലേക്ക് മറ്റേ പോകുന്നത്? ഈ പ്രാവശ്യത്തെ ബെല്ലാരി നാടകോത്സവത്തിന് നിന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഭഗവാന്റെ വിശ്വരൂപം നീ അവതരിപ്പിക്കണമെന്നും അത് കണ്ട് ജനങ്ങൾ നിന്നെ അഭിനന്ദിക്കണമെന്നുമാ എന്റെ ആഗ്രഹം. മുത്തച്ഛ, എന്തിനാ ഈ നാടകോത്സവം വിശ്വരൂപം ഒക്കെ? നമ്മുടെ ജീവിതം ഈ മേക്കപ്പിൽ തീരേണ്ടതല്ല. എനിക്ക് അതിലൊരു താല്പര്യമില്ല. മുത്തച്ഛ, ഇപ്പൊ വേണ്ടത് നെസസിറ്റി ഓഫ് ലിവിങ് എന്ന് വെച്ചാൽ എല്ലാവർക്കും കൂടെ ജീവിക്കണമെന്ന്. എന്താണാ പറഞ്ഞേ, എല്ലാവർക്കും ജീവിക്കണമെന്നോ? ചേട്ടനും അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ നീ അനാഥനായിട്ട് ബെല്ലാരി കിടന്ന് നരകിക്കേണ്ടി വന്നേനെ. എടാ എടാ, വേണ്ടാത്ത കാര്യമൊന്നും പറയണ്ടേ നീ. അതിലൊരു തെറ്റുമില്ല ഏട്ടാ. ആ റോട്ടി കിടന്ന് തെണ്ടേണ്ട നിന്നെ ഇവിടെ കൊണ്ടുവന്ന ആഹാരം തന്ന് പഠിപ്പിച്ച് വലുതാക്കിയതും ചേട്ടനാ. അറിയാം, ബിടെക്കിനെ പഠിപ്പിച്ചൊന്നും മറന്നിട്ടല്ല ഞാൻ. ഞാൻ US പോകേണ്ട എനിക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിട്ടാ. മുത്തച്ഛ, കാലത്തിനനുസരിച്ച് നമ്മളും മാറണം. കാലത്തെ പോലും മാറ്റുന്നതാണ് ആ കല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു, ഇനിയിപ്പോ നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ. ആ എന്റെ കിനാവ് എല്ലാം പാഴായി പോയില്ലല്ലോ. മുത്തച്ഛൻ കിനാവ് കണ്ടതുപോലെ എനിക്കില്ലേ ചില സ്വപ്നങ്ങൾ? അത് കല, ഇത് വെറും കനവ്, നിദ്രയിലെ വെറും സ്വപ്നം മാത്രം. കലയെന്ന് പറയുന്നത് വെറും ജീവനോപാധി മാത്രമല്ല, അത് ആത്മസമർപ്പണമാണ്. ആത്മസമർപ്പണമാണ്. വരുമെടോ, പാസ്പോർട്ട് എത്തിയില്ലേ? അതുപോലെ തന്നെ വിസ പോലും. ആ ബിടെക് ഭവന്റെ ഫയൽ എടുത്തു കൊടുത്തേ. നിന്റെ ഫയൽ എടുക്കാനാണ് പറയുന്നത്? ഇപ്പൊ എന്തോ മാനിപ്പുലേഷന്റെ ആളാ മഹാനുഭാവൻ. ചെറിയ ലാഭം എടുക്കുന്ന വലിയ കച്ചവടക്കാരൻ. ഓ മനസ്സിലായി മനസ്സിലായി. ഇതാ ബാബു, ഇതിൽ പാസ്ബുക്ക് ബാങ്ക് അക്കൗണ്ട്സ് എല്ലാം ഉണ്ട്, ഒന്ന് ക്ലിയർ ചെയ്ത് തരാം. എന്താണ് ഇതൊക്കെ? അമേരിക്ക പോകുന്നതിന് മുമ്പ് സ്വത്ത് വിവരം കാണിക്കണല്ലോ. അമേരിക്ക പോകുന്ന നീ കേട്ടിട്ടില്ലേ, അവസരം വരുമ്പോ ആസ്തി ഉണ്ടാവില്ല, ആസ്തി ഉണ്ടാകുമ്പോ അവസരം ഉണ്ടാവില്ല. നമ്മൾ അങ്ങോട്ട് പോകുന്നതിന് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. ഫോർമാലിറ്റീസോ? ഇതിലൊന്ന് സൈൻ ചെയ്തേ. സൈൻ ചെയ്യാനോ? അപ്പൊ എന്റെ സ്വത്തുക്കൾ മുഴുവൻ അടിച്ചു മറ്റുള്ള പരിപാടിയാണല്ലേ. എന്ത് സ്വത്തുക്കൾ? എന്തൊക്കെയാണെന്നോ, മേക്കപ്പ് ബോക്സ്, മീശ, താടി, വാള്, അതെന്തിനാ അവർക്ക് പുഴുങ്ങി തിന്നാനോ? എന്താണത്ര ചീപ്പാവുന്നത്? ചീപ്പോ? ഇതല്ലേ നമ്മുടെ സ്വത്ത്. ഇതാ ബാബു, ഇവിടെ ഒരു സിഗ്നേച്ചർ, പിന്നെ ഒരു ഫോട്ടോയും വേണം. ഇനി ഫോട്ടോയും വേണോ? ഹനുമാന്റെ മേക്കപ്പിലുള്ളതാ, അത് മതി. താങ്ക്സ്, ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ. സാർ, ഇത് കമ്പ്യൂട്ടർ പ്രിന്റ് എടുക്കാം. ഇതെല്ലാം കമ്പ്യൂട്ടറിൽ കിട്ടൂ? ആ അതാണ് മാനിപ്പുലേഷൻ. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. അതെ ബാബു, അതിൽ ഡോക്യുമെന്റ്സ് പേപ്പർ ഉണ്ട്, അത് ഫില്ലപ്പ് ചെയ്യാനുള്ളതാ. അത് അങ്ങനെയിലേക്ക് കൊടുക്ക്. ആ കാരണോരെ, അതൊന്ന് ഫില്ലപ്പ് ചെയ്ത് കൊടുത്തേ. അല്ല, അഡ്വാൻസ് കിട്ടിയില്ല. ടോട്ടൽ എമൗണ്ട് പറഞ്ഞരെ, ബാലൻസ് ഇല്ലാതെ. അത് ഇവിടുത്തെ ഒരു പതിവാ, സർക്കാർ ഓഫീസിന്റെ കാര്യം അറിയാൻ. പിന്നെ അയാൾ എന്താണ് സാർ ഇന്ത്യൻ സിനിമയിൽ കമൽഹാസനെ പോലെ ഡയലോഗ് പറയുന്നത്?
തങ്ക മനസ്സുള്ള ബിടെക് ബാബു ഞങ്ങളുടെ സ്വന്തം ബാച്ചിലർ ബാബു. Once more. മനസ്സുള്ള ബിടെക് ബാബു ഞങ്ങളുടെ സ്വന്തം ബാച്ചുലർ ബാബു. ഇവൻ അറിയാത്തൊരു നാടകമുണ്ടോടാ, പേരിന് പോലും മേക്കപ്പ് വേണ്ട, തട്ട് പൊളിപ്പൻ ഡയലോഗ് എല്ലാം കാശുണ്ടാക്കാനുള്ളൊരു മാർഗമടാ. ഡ്രാമ ഇത് ഡ്രാമ ഇത് നമ്മുടെ ജീവിതമാ. മൂന്ന് പെക്കിലും ആറ് വിക്കിലും നമ്മൾ ഒതുങ്ങുന്നു. പരബ്രഹ്മ പരമേശ മറ്റൊരു വഴിയില്ല. വേഷമഴിക്കുമ്പോൾ ദുഃഖിതയല്ലോ ചേതന. ലൈഫേ ഒരു ഡ്രാമ പ്രിയ ലോകാഭിരാമ. ലൈറ്റ് മാറിയാൽ ലൈനു മാറിയാൽ സീനിൽ വെറും ബൊമ്മ. പരബ്രഹ്മ പരമേശ മറ്റൊരു വഴിയില്ല. സങ്കടമാടും ഞങ്ങളുടെ ജീവിത ശംഖുലി കേട്ടോളൂ. പരബ്രഹ്മ പരമേശ മറ്റൊരു വഴിയില്ല. സങ്കടമാടും ഞങ്ങളുടെ ജീവിത ശംഖുലി കേട്ടോളൂ. റിസ്ക് എടുക്കുവാൻ ഈസിയാ, റിസ്ക് ചാപ്പിടും പോലെയാ. ലക്കി അഡ്രസ് തേടുക, ലൈഫിൽ സക്സസ് നേടുക. ഗെയിമാ ഇത് ഗെയിമാ, ഇത് ജയവും തോൽവിയും സമമാ. ഇത് എന്റെ ടൈം യുഗമാ. പരബ്രഹ്മ പരമേശ മറ്റൊരു വഴിയില്ല. സങ്കടമാടും ഞങ്ങളുടെ ജീവിത ശംഖുലി കേട്ടോളൂ. പരബ്രഹ്മ പരമേശ മറ്റൊരു വഴിയില്ല. സങ്കടമാടും ഞങ്ങളുടെ ജീവിത ശംഖുലി കേട്ടോളൂ. പരബ്രഹ്മ പരമേശ മറ്റൊരു വഴിയില്ല. സങ്കടമാടും ഞങ്ങളുടെ ജീവിത ശംഖുലി കേട്ടോളൂ. ഇപ്പോഴാണോ വരുന്നത്? രാത്രിയിൽ എവിടെയായിരുന്നു? ആ നീ പഠിപ്പിച്ചു പഠിപ്പിച്ചു. മുത്തശ്ശ കുറച്ചൊന്ന് നീങ്ങിക്കിടന്നേ. നീങ്ങ് മുത്തശ്ശ. മുത്തശ്ശ 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 മുത്തശ്ശ. എടാ, അവൻ അമേരിക്കയ്ക്ക് പോകുന്ന പറയുന്നേ. നിനക്ക് താല്പര്യമില്ല, എനിക്കൊട്ട് ഭാഗ്യമില്ല. റൂപ പിരിച്ചുവിടുന്നതാ ബെറ്റർ. പറയാമടോ, സംഘം ഇത്രയെന്ന് മാനേജറുടെ ഫോൺ. ഞാൻ ആ ട്രൂപ്പിൽ ചെന്നില്ലെങ്കിൽ അവൻ ചത്തുകളയുന്നു. നിങ്ങൾ ഇങ്ങനെ വഴക്ക് കൂടിയിരുന്ന ഞാൻ സംഘം ഇത്രയിൽ അങ്ങ് പോവും. ഉപദേശിക്കാൻ ചെലവൊന്നുമില്ലല്ലോ, ഇപ്പൊ തന്നെ സുഭിക്ഷ അല്ലേ, പിന്നെന്താ ഇവിടെ തുടരുന്ന വലിയ കഷ്ടം. അവൻ അമേരിക്കയ്ക്ക് പോകും, ഞാനോ ഈ തല്ലിപ്പുള്ളി ട്രൂപ്പോണ്ട് ഇവിടെ കിടന്ന് അറിയിക്കണം അല്ലേ. അവനെ അടിക്കേണ്ടത് ഗുരു പറഞ്ഞോന്ന് അവൻ അനുസരിക്കുന്നില്ല. അവനെ അടിക്കേണ്ടത്. എടാ, ഇപ്പൊ വഴക്ക് കൂടാനുള്ള നേരമല്ല. അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്ക് വേണ്ടത് ചെയ്യട. ആഹ്,
അയ്യോ ഞാൻ എന്തായി പറഞ്ഞത്, സോറിടാ. എടാ എന്നോടൊന്നും തോന്നരുത്, ഗുരുവിന്റെ സമയമായി, ഗുരു മരിച്ചു. നമ്മുടെ ജീവിതം നമ്മൾ നോക്കണമെന്ന് പറയാൻ തെറ്റാ മുത്തശ്ശ. എല്ലാവരും സ്വന്തം കാര്യം പറഞ്ഞു, എന്നാൽ ഇതിന്റെ കാര്യം ആരും പറഞ്ഞില്ല. എന്റെ അസ്ഥികൾ നാട്ടിൽ കൊണ്ടുപോയി നിമഞ്ജനം ചെയ്യണമെന്നാ ചേട്ടൻ പറഞ്ഞിരുന്നത്. അത് നിന്റെ കൈകൊണ്ട്. എടാ ബാബു, അദ്ദേഹം നിനക്ക് ജീവിതം തന്നു, നീ അദ്ദേഹത്തിന് കൊടുത്തത് മരണമാണ്. രണ്ടുപേരുടെയും കടം തീർന്നല്ലോ. ഈ ഒരു നാടകം കൂടി നീ കളിച്ചാൽ മതി, ഞാൻ നിന്റെ കാലം പിടിക്കാം. നടക്കുന്നതോ ജഗന്നാടകം, നടക്കുന്നതോ ജഗന്നാടകം. നിത്യജീവിത സത്യമെന്ന് ഭാഗവത ലീലതൻ അന്തരാർത്ഥം. കൃഷ്ണന്റെ വിശ്വരൂപം കാണണമെന്നായിരുന്നു മുത്തച്ഛന്റെ ആഗ്രഹം. ബെല്ലാരി നാടകോത്സവം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത്രയ്ക്ക് പ്രിയമാ. പോയ വർഷം വരെ വർഷാവർഷം നടത്തിക്കൊണ്ടിരുന്നതാ, എന്നാൽ ഇനി അത് വേണ്ട. അവസാനമായി ഈ നാടകം അവിടെ ഒന്ന് കളിക്കണം, അത് നീ തന്നെ അഭിനയിക്കുകയും വേണം. ഈ ഒരു തവണത്തേക്ക് നീ ഒന്ന് സമ്മതിക്കട്ടാ പ്ലീസ്. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, ഞാൻ സംഗമിത്ര പോവാ. ഈ അസ്ഥികളെങ്കിലും ഒന്ന് നിമഞ്ജനം ചെയ്യാനുള്ള മനസ്സ് നീ കാണിക്കും. ഒരു കാര്യം ചെയ്യ്, ഞങ്ങള് ഞങ്ങളുടെ വഴിക്ക്, നീ അമേരിക്ക. അതെ, അങ്ങനെ പറയടാ. പൊയ്ക്കോ, എവിടെ വേണമെങ്കിലും പൊയ്ക്കോ. എന്നാലും പോകുന്നതിന് മുമ്പ് ബെല്ലാരിയിൽ ഈ നാടകം നടത്തണം. അണ്ണാ, പ്രസാദം അയച്ച ആളാ. 1969 മുതൽ പരമ്പരാഗതമായിട്ട് ഞാൻ മൈനിങ് നടത്തുന്ന ആളാ. ലീഗലായി 21 ഹെക്ടർ ലാൻഡ് അവൻ എൻ്റെ അച്ഛനെ കൊന്ന് കൈക്കലാക്കി. നിങ്ങളുടെ അടുത്ത് ഇത്രയും ഇൻഫർമേഷൻ ഉണ്ടായിട്ട് എന്താ റെഡപ്പന ഒന്നും ചെയ്യാൻ കഴിയാത്തത്? കൊല്ലാനിരിക്കുക ഞാൻ അവനെ. മണ്ണിനെ ബാധിച്ച ബാക്ടീരിയാണ് അവൻ, മണ്ണിൽ തന്നെ അടക്കണം. റെഡപ്പനെ കൊല്ലുന്നത് മാത്രമാണോ ഇതിനൊരു സൊല്യൂഷൻ? മിസ് ദേവിക, ഇന്ത്യയിൽ 665 ചാനൽസ് ഉണ്ട്, അതിൽ 400 ന്യൂസ് ചാനൽസാണ്. ഇവിടെ ഉള്ള അത്ര മീഡിയാസ് വേറെ എങ്ങുമില്ല, അത്രയും തന്നെ അനീതിയും വേറെ എങ്ങുമില്ല. യു വിൽ സീ ദ ഡിഫറൻസ്, വി വിൽ എക്സ്പോസ് ഇറ്റ്. റെഡപ്പ 1 കോടി രൂപ തന്നാലും എന്ത് ചെയ്യും? അതും കൂടി ഷൂട്ട് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്യും. 10 കോടി തന്നാ, 100 കോടി തന്നാലോ? ആ കാശ് വാങ്ങാതെ ടെലികാസ്റ്റ് ചെയ്യും. അത് ശരിയാണല്ലോ. സ്വാമി, ഗംഗയമ്മൻ കോവിൽ ഇവിടെ അല്ലേ? ഇത് തന്നെയാ. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ സ്വാമി. നിങ്ങൾ ഇവിടുന്ന? ഞങ്ങൾ കുറച്ച് അകലെന്നാ, ഞങ്ങളുടെ മുത്തച്ഛൻ ഇവിടെ ആയിരുന്നു. സുരഭി സുബ്രഹ്മണ്യം കേട്ടിട്ടുണ്ട്? അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹത്തിന്റെ അസ്ഥി നിമഞ്ജനം ചെയ്യാനാ ഞങ്ങൾ വന്നത്. കുളമേ വരണ്ട് കിടക്കല്ലേ, പിന്നെ എങ്ങനെയാ അതിൽ ഒഴുക്കുന്നേ? അപ്പൊ ഈ അസ്ഥി? ഈ അസ്ഥികള് തുംഗഭദ്രയിൽ ഒഴുക്ക്, അദ്ദേഹത്തിന്റെ ആത്മാവ് ശാന്തിയാവട്ടെ. എന്നാ ഞങ്ങൾ വരട്ടെ. ഡേയ്, നാടകം കളിക്കാൻ പോകുന്ന വഴി നമുക്ക് തുംഗഭദ്രയിൽ ഒഴുക്കാം, അതുപോലെ എന്നാ പോ. ആരാ സ്വാമി അവര്? നാടകാചാര്യൻ സുബ്രഹ്മണ്യൻ സ്വാമി ഇല്ലേ, അദ്ദേഹം ഈയിടെ മരിച്ചു. സുബ്രഹ്മണ്യൻ സാറോ? അദ്ദേഹം തന്നെ. അദ്ദേഹത്തിന്റെ ഒരു കുഞ്ഞ്. മോനെ ഗണേശ, ആ പോയ വണ്ടി ഒന്ന് നിർത്താൻ പറ. ദാദാ
നിനക്ക് എന്താ ഇവിടെ ഫാൻസ് ഉണ്ട്? MTR MGR ഒക്കെ വണ്ടി പോകുമ്പോ ടാറ്റ കൊടുക്കും ഞാൻ കേട്ടിട്ടുണ്ട്. ടാറ്റ. ഇതിപ്പോ എനിക്കാ തന്നിരിക്കുന്നത്. അയ്യോ കാലം. നിനക്കൊക്കെ ഇത് എനിക്കൊന്നും അറിയില്ല സാർ. ഒരു ലീഡ് കിട്ടുന്നു, മുകളിൽ നിന്ന് കൽപ്പന വരും, ഞങ്ങൾ ഏതോ ജേർണലിസ്റ്റാ സാർ, CBI ഇൻഫോർമർ. ആരടാ ജേർണലിസ്റ്റ്? എന്റെ ചീഫിന് ആരും വിശ്വാസമില്ല സാർ. ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് ഒരു ലേഡി ജേർണലിസ്റ്റാ. സാർ എന്നെ വിട്ടേക്കു സാർ, ഞാൻ എല്ലാം ഉപേക്ഷിക്കാൻ. അപ്പൊ നീ ജീവിതം കൂടെ ഉപേക്ഷിക്കൂടാ സാർ. വെറുതെ പറയുന്നല്ല സാർ, എനിക്കൊരു മോൻ കൂടിയുണ്ട്. എടാ അപ്പൊ നീ ചൈൽഡ് കെയർ സെന്റർ ഓപ്പൺ ചെയ്യാത്ത എന്താടാ? എന്റെ ജോലിക്ക് എന്തിനാ വന്നേ? സൈദലേ സാർ വേണ്ട സാർ, എന്റെ കുടുംബം അനാഥായിപ്പോ സാർ. നാട് മുഴുവൻ നമ്മൾ സ്വന്തമാക്കുക. എന്ത് വന്നാലും ആ ജേർണലിസ്റ്റ് എനിക്ക് വേണം. അവളുടെ പ്രാണനെടുക്കണം. നമ്മുടെ ബെല്ലാരി ഉത്സവം ആറായല്ലോ, അറിഞ്ഞില്ലേ? അത് പ്രത്യേകിച്ച് എന്താ അറിയാനാ? നടത്തുന്ന റെഡപ്പയല്ലേ, അയാൾ എല്ലാ വർഷവും നടത്തുന്ന വഴിപാടാ അത്. ഹലോ, പേരെന്താ എഴുതണ്ടേ? അഖില. കഴിഞ്ഞ തവണ അത് തന്നെയല്ലേ എഴുതി? ശരി, സുബ്ബലക്ഷ്മി. സുബ്ബലക്ഷ്മിയാ? അതെന്റെ അമ്മൂമ്മയുടെ പേരാ. എഴുത്. സംഘമിത്രക്കാര് രണ്ട് നാടകത്തിന് എന്നെ വിളിച്ചിരിക്കുന്നേ. കാശ് എത്ര വേണമെങ്കിലും വാങ്ങിക്കോളൂന്ന്. ഒരു കോംപ്രമൈസും ഇല്ലെന്ന് പറഞ്ഞേക്ക്. അയാളുടെ മുഖം എനിക്ക് കാണണ്ട. ദാറ്റ്സ് ഓൾ. സിനിമ ആർട്ടിസ്റ്റ് ആവുമ്പോ അതിന്റെ വെയിറ്റ് കിട്ടണം. സിനിമയിലോ? ഏത് സിനിമയിലോ? ശ്രീരാമരാജ സിനിമ കണ്ടോ? അയോധ്യയിലെ രണ്ട് പിള്ളേരെ കൊണ്ട് പാട്ട് പാടിക്കുന്ന സീനില്ലേ, അത് കണ്ടോണ്ടിരിക്കുന്ന കുറേ ആളുകളില്ലേ, ആ കാണികളിൽ അഞ്ചാമത്തെ ലൈനിൽ നാലാമത് ഇരിക്കുന്നത് ഞാൻ. എന്റെ അമ്മേ, എന്താ വിശ്വാസം വരുന്നില്ലേ? ആ എന്നിട്ട് ടൈറ്റിലെ പേരൊന്നും കണ്ടില്ലല്ലോ. പോടാ. എന്ത് ചോദ്യം ഇടാ ഇത്? ബാലകൃഷ്ണൻ നയൻതാര എന്ന് എഴുതാറില്ലേ, അത് കഴിഞ്ഞ് മുതലായവരെന്ന് കാണിക്കാറില്ലേ, ആ മുതലയാ ഇത്. അത് വേറെ, ഇത് വേറെ. എന്താടാ മിണ്ടാത്തെ? ഈ കോംപ്രമൈസിനൊന്നും ഞാൻ ഒരാളെ ഞാൻ കണ്ടു, റോമൻ സ്റ്റാച്യൂലെ ഹീമാനെ പോലുണ്ട്. ഇത് നമ്മുടെ അവസാനത്തെ നാടക. അയ്യോ എന്റെ അമ്മേ, സത്യത്തിൽ ആളും എടുക്കന. 6'3" ഉയരം, നല്ല കളറ്, ജൈജാന്റിക് ഫിഗർ. നോക്കി നിന്ന് പോവും, കണ്ടാൽ അമ്മയ്ക്ക് ഇഷ്ടാവും. നിങ്ങളെക്കാൾ സൂപ്പർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ ഞാൻ കണ്ടുപിടിച്ചോളാം. ഇതിനേക്കാളും സൂപ്പർ ആയിട്ടുള്ള ഒരു ഫിഗർ ഞാൻ കണ്ടുപിടിക്കും. ഈ സൗത്ത് ഇന്ത്യയിൽ എന്നേക്കാൾ വലിയ സൂപ്പർ ഫിഗർ ആരാടാ? നിന്നോട് അഭിപ്രായം ഒന്നും ചോദിച്ചില്ല, എന്നെ എനിക്കതൊന്ന് കാണണമല്ലോ. കൂട്ടിക്കൊണ്ട് വരുവോ എന്നേക്കാൾ സൂപ്പർ ഫിഗറിനെ? ഹലോ, നൈറ്റിൽ ഫ്രീ ആണോ? ഹലോ പോലെ, ഞാൻ ചോദിച്ചു കേട്ടില്ലേ? അല്ല, ഫ്രീ ആണെങ്കിൽ മാത്രം മതി, ഞാൻ തന്നെ ഒന്ന് പിക്ക് ചെയ്തോളം തന്നെ. What the heck are you talking? Stupid. അങ്ങോട്ട് ഏറ്റില്ലല്ലേ. അരെ വാ. എടാ വേറെ. അതെ, ഞങ്ങളുടെ ഈ നാടകത്തില് ഒരു സുന്ദരി ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റുമെന്ന് അറിയാന. എന്താ നിങ്ങൾ പറയുന്നത്? നേരാണോ നുണയാണോ ഞാൻ പറയേണ്ടത് രാജകുമാരി? തന്നെ എനിക്ക് ഇഷ്ടമായെന്നുള്ളതാണ് സത്യം. തനിക്ക് എന്നെ ഇഷ്ടമായില്ലെന്ന് പറഞ്ഞാൽ അത് നുണയാ. എന്റെ പേര് ബാബു, തന്റെ പേരെന്താ? ബാമേന്ന. ബാബാ, എന്താ സീനായി? വാ വാ. അതെ, നല്ലോണം ആലോചിച്ച് സാവധാനം മറുപടി പറഞ്ഞത്, ഞാൻ കാത്തിരിക്കാം. എടാ ബാബു, ഒന്ന് വാ. നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം ഞാൻ. എവിടെയുള്ളത്? ഓക്കെ. സാറേ സാറേ, സുരഭി കമ്പനിയിലെ സുബ്രഹ്മണ്യ സാറിനെ എനിക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിന്റെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ജയ് പാതാള ഭൈരവി, ജയ് ജയ് പാതാള ഭൈരവി. വെറും പ്രദക്ഷിണമല്ലടാ, സാഷ്ടാംഗ പ്രണാമം. അല്ല, സാഷ്ടാംഗ നമസ്കാരത്തിന് ഇവിടെ സ്ഥലമില്ലല്ലോ. ഉണ്ടടാ, എനിക്കിതേ അറിയുള്ളൂ, നിങ്ങൾ ഒന്ന് കാണിച്ചതാ. ഇനി ഞാൻ അതും കൂടെ കാണിച്ചു തരണോ? സാഷ്ടാംഗ പ്രണാമം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുട്ടുകുത്തി ഇരുന്ന് കൈകൾ കൂപ്പി പിടിച്ച് ഇങ്ങനെ. എടാ ബാബു, ബാബു, രണ്ടപ്പ സാറ് വന്നു കണ്ടില്ലേ? നാടകം ആദ്യം മുതൽ തുടങ്ങട്ടെ. ഡേ അപ്പേ, ഡേ രണ്ടപ്പ സാറ് വന്നു കേട്ടാ.
സാധ്യമല്ല. സാർ എന്റെ മുത്തശ്ശൻ പറയായിരുന്നു നാടകം ഒരു ട്രെയിൻ യാത്ര പോലെയാണെന്ന്. അതൊരാൾക്കായാലും ആടണം, ഒന്നുകൂടി ആവരുത്. കലാകാരനെ നിർബന്ധിക്കുന്നത് തീരെ ശരിയല്ല. തെറ്റെന്റെയാ? ഇനി ഞാൻ ലേറ്റായി പോയി. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ? ഈ നവരാത്രി കാലത്ത് അനിഷ്ട സംഭവങ്ങളൊന്നും പാടില്ല. എല്ലാവരുടെയും കോൺസെൻട്രേഷൻ ഉത്സവത്തിലായിരിക്കും. നമ്മുടെ കോൺസെൻട്രേഷൻ നമ്മുടെ ജോലിയിലായിരിക്കണം. ആദ്യമായി ലേഡി ജേർണലിസ്റ്റ് അവിടെ നിന്ന് കണ്ടുപിടിക്കാം. എനിക്ക് രണ്ടു ദിവസം സമയം തരൂ. ഐ ആം സെൻസിംഗ് ഡേഞ്ചർ. നീ അവിടെ നിന്ന് മൂവ് ചെയ്യുന്നത് ബെറ്റർ. ഞാൻ ഒരു ഇമ്പോർട്ടന്റ് ന്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ദേവിക, നീ തരുന്ന ലീഡ് അനുസരിച്ച് ജോലി ചെയ്യുന്ന ഓഫീസറെ മോർണിംഗ് മുതൽ കോൺടാക്ട് ചെയ്യാൻ കഴിയുന്നില്ല. എനിക്ക് നല്ല ഡൗട്ടുണ്ട്. നീ സൂക്ഷിക്കണം. ഐ നോ സർ. താങ്ക് യു. ബോസാ, അമ്മേ ചേട്ടൻ പറയണ്ടെന്ന് വെച്ച കാര്യം നമ്മളായിട്ട് എന്തിനാ? അമ്മയും അച്ഛനെയും പറ്റി പറയുന്നതന്നെ അവന് വിഷമ. അവനതൊക്കെ മറന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ പുതുതായിട്ട് എന്തിനാ നമ്മൾ അവനതൊക്കെ ഓർപ്പിക്കുക? ബാബുവിന്റെ മാതാപിതാക്കൾ മരിച്ചുപോയി. ഞാൻ കൂടെ പോയി കഴിഞ്ഞാൽ ബാബുവിന്റെ കഴിഞ്ഞ കാലം ആരും അറിയാതെ പോവില്ലേ? അതൊന്നും പറഞ്ഞിട്ട് ഇനി കാര്യമില്ലെന്നേ. അവൻ അമേരിക്ക അമേരിക്ക എന്ന് പറഞ്ഞോണ്ടിരിക്കുക. ഇപ്പോഴീ കാര്യങ്ങൾ എന്ന് പറഞ്ഞ അവന്റെ പോക്ക് മുടങ്ങും. അവിടെ ആരോ വന്നിട്ടുണ്ട് നാടകം വീണ്ടും ആദ്യം മൂല കളിക്കണം എന്ന് പറഞ്ഞ്. ബാബു ഒറ്റയല്ലെന്ന് പറഞ്ഞു. അതാണ് ബാബു. കേൾ രോഗം. ചേട്ടന് നല്ല പരിചയമുള്ള സ്ത്രീയാ. നമസ്കാരം. എന്റെ പൊന്നു മോനെ, എന്റെ ആയുസ് തീരുന്നതിന് മുമ്പ് നിന്നെ ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ. നിങ്ങളുടെ ആക്ടിംഗ് നന്നായിരുന്നു. ആ നമ്പർ ഒന്ന് തരുമോ? നിന്റെ നമ്പർ കൊടുക്കാൻ. എനിക്കും ഫാൻസോ? എന്റെ ഫോൺ നമ്പർ. നിങ്ങളുടെ നമ്പർ അല്ല, ഹീറോയുടെ നമ്പർ. ഏയ്, എന്താടി എന്നെ കണ്ണി പിടിച്ചില്ലേ? നിനക്കൊക്കെ ഹീറോസിനെ മാത്രമേ പിടിക്കുള്ളൂ അല്ലേ? ഈ ലേഡീസ് ഫാൻസിനെ ഉണ്ടല്ലോ, അത്രയ്ക്ക് അങ്ങ് വിശ്വസിക്കാൻ കൊള്ളില്ലേ? ഈ മാമനെ കാണുന്നില്ലോ, എവിടെ പോയി? നാടകം കഴിഞ്ഞ് രണ്ടെണ്ണം അടിക്കാതെ നിനക്ക് അറിയാവുന്നല്ലേ, പുള്ളി വിറ്റായി കാണൂടാ. ഇനിയിപ്പോ ഏതെങ്കിലും മാറി പോയി തപ്പിയാ മതി. പിശ 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 പിശ
രസലയ സംഗമ ലീലയല്ലേ ഞാനടി ഞങ്ങടെ ബാബുക്കുട്ടനാ അവരെ തൊട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ തല്ലൂടാ കൊല്ലൂടാ ഞങ്ങളുടെ ബാബുക്കുട്ടൻ ഭീമനായിട്ട് വന്ന് നിന്നെ കീചകനെ ചവിട്ടി കീറിയതുപോലെ കീറിക്കളയൂടാ. ആ നീ നോക്കോ, നീ ആരോടാ കളിക്കുന്നതെന്ന് അറിയാമോ? നിന്റെ കളി എന്താ വേണ്ട? സോറി, നൈറ്റ് ഫ്രീ ആണോന്ന് നാടകത്തിന് വേണ്ടി ചോദിച്ചതാ. നിങ്ങളത് വേറെ അർത്ഥത്തിലെടുത്തത്. സത്യമായിട്ട് നാടകത്തിന് വേണ്ടി ചോദിച്ചതാ. ബാബു, ബാബു, എന്താ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. സർ, നിങ്ങൾക്ക് വേണ്ടി എക്സിബിഷൻ ഹാളിൽ വെയിറ്റ് ചെയ്യായിരുന്നു. അവിടെ സേഫ് അല്ല. ചക്രവർത്തിയെ കുറിച്ച് എന്തെങ്കിലും വിവരം? നോ ദേവിക, ബട്ട് ഐ ഹാവ് സം അദർ ഇൻഫർമേഷൻസ്. ഇപ്പോഴാണ് 500 മൈനിങ്ങിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. ഇത് വെറും മൈനിങ് അല്ല ദേവിക, അണ്ടർഗ്രൗണ്ട് മൈനിങ് ആണ്. ഏക്കർ കണക്കിന് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. എന്ന് വെച്ചാൽ? ഫോർ എക്സാമ്പിൾ, രേണുകമ്പ ഹിൽസ് 2000 acres മൈനിങ്. അത് സാധാരണ മൈനിങ്ങാ. എന്നാൽ അവിടുന്ന് അണ്ടർഗ്രൗണ്ട് മൈനിങ് ആരംഭിക്കും. കുറെ ഏക്കറോളം കുഴിച്ച് മൈൻ വെളിയിൽ കൊണ്ടുപോകും. ഇങ്ങനെ തുടങ്ങിയാൽ അത് വീടുകൾക്ക് താഴെ, റോഡുകൾക്ക് താഴെ, കൃഷിയിടങ്ങൾക്ക് താഴെയെല്ലാം ഭൂമി വീക്കാവും. മണ്ണിന് സ്ട്രെങ്ത് ഉണ്ടാവില്ല. അലക്സ്, നാളെ രാവിലെ രേണുക ഹിൽസ് പോണം. 7 o'clock റെഡിയാവല്ലോ. ഞാൻ വരില്ല. What? ദേവിക, പ്ലീസ്, ഡോക്യുമെന്ററി കവർ ചെയ്യുന്ന വരെ ഞാനുണ്ടാവും. നിങ്ങളുടെ റിസ്ക്കിനൊന്നും എന്നെ കിട്ടില്ല. പ്ലീസ്, ഞാൻ പോവാം. അലക്സ്, we are this close. I am sorry.
സാർ ഒരു കംപ്ലൈന്റ് ഉണ്ട്. എന്താ? എന്റെ ട്രൂപ്പിലുള്ള ഒരാളുടെ നാവറുത്തു. എന്തൊരു സാറേ വിശേഷങ്ങൾ? അടുത്തുള്ളതാ ഒന്ന് കവനിച്ചേട്ടാ. അപ്പേ നീ ആ നാടക്കാരെ പയ്യനല്ലേ? അതെ സർ. ബാബു ബി ടെക്. ഭയങ്കര നടൻ തന്നെ കേട്ടാ നീ. റെഡപ്പ നിന്നെ നോക്കി വെച്ചേക്ക് കേട്ടാ. എന്തിന് പറ സർ? ട്രൂപ്പിൽ ഒരു ആർട്ടിസ്റ്റിന് നാവറുത്തിരിക്കുക. അതെ അറിഞ്ഞു. നാക്ക് സ്ലിപ്പായല്ലേ സർ? തന്നെ തന്നെ വെള്ളം അടിച്ച് ബോധം കെട്ട് മേളിന് താഴെ വീണിട്ട് നാക്ക് പല്ലിന്റെ ഇടയെ കുരുങ്ങി. അങ്ങനല്ലേ അവരെ നാക്കറ്റ് പോയത്? സർ നടന്നത് അങ്ങനെയല്ല, കത്തിക്കൊണ്ട് അറുത്ത് കളഞ്ഞതാ. നീ കണ്ട? ഇല്ല സർ. അപ്പി നാക്ക് പോയ അവന്റെ അല്ലേ നിന്റെ അല്ലല്ല. അവൻ ഇവിടെ വന്ന് പറയട്ട്. അപ്പൊ ആക്ഷൻ എടുക്ക. നീ ഇപ്പൊ പോയി. ഇതൊരു പോലീസ് ഉദ്യോഗസ്ഥന് ചേർന്ന പണിയല്ല. എന്റെ കംപ്ലൈന്റ് ഫയൽ ചെയ്യണം. ശശികുമാറേ കേട്ടേ, അവൻ കംപ്ലൈന്റ് വരും. അതൊന്നും നടക്കില്ലടേ. എന്താ അയാൾ നിങ്ങളുടെ റിലേഷനോ? ബ്ലഡ് റിലേഷനോ ബെഡ് റിലേഷനോ? അവൻ നിനക്ക് ഓർഡർ തരുന്നോ അതോ നീ അവന് ഓർഡർ കൊടുക്കുന്നോ? എന്നാ ചോദിച്ചേ. ഒരു കാര്യം ഓർമ്മ വെച്ചാ കൊള്ളാം കേട്ടാ. ഇത് സ്റ്റേജ് അല്ല, സ്റ്റേഷൻ. അതുകൊണ്ട് മുഖത്ത് ചായം മാറ്റേച്ചുണ്ട്. എവിടെങ്കിലും പോയി പത്ത് കാശുണ്ടാക്കാൻ നോക്കി. ഇവിടെ നിന്ന് ബലം പിടിക്കാൻ പോണേ. നീ ചെയ്യുന്ന അത് തന്നെയല്ലേ? എന്തൊരു പോക്കണം കണ്ടി സാറേ അവൻ കാണിക്കണം. ഏയ് നീ ആരെ പറ്റി സംസാരിക്കുന്നറിയോ? എന്തപ്പ? അതുകൊണ്ട് അതുകൊണ്ട് എനിക്കെന്താ? അവനോട് പറഞ്ഞേക്ക് അവന്റെ നാക്ക് ഞാൻ അറുത്തെടുക്കും. നാവില്ലാതെ ഒരാൾ എങ്ങനെ ജീവിക്കുന്നത്? ഇവിടെ നാവുണ്ടെങ്കിലും സംസാരിക്കാൻ പാടില്ല. നീ ഈ നവരാത്രി കാലത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും കൊണ്ട് തലയിടാതെ നിന്നെ ഏൽപ്പിച്ച് ജോലി നന്നായിട്ട് ചെയ്യാൻ നോക്ക്. നിനക്ക് മനസ്സിലായില്ലേ? ടേക്ക്. എന്താടാ നീയൊക്കെ കൂത്താടികളാണെന്നുള്ള മറന്നോ? നാടകം കളിക്കുന്നവൻ വേണ്ടാത്ത പറഞ്ഞവൻ നാവരിയും കൊല്ലാതെ വിട്ടതോർത്ത് നീ സന്തോഷിക്കണം. എന്താടത്? എന്റെ ചേട്ടന്റെ ചിതാഭസ്മമാ, അതൊക്കെ തന്നേരും. വെറും ചാരമല്ല മോനെ, അത് പവിത്രമാ. അതൊന്നും ചെയ്യരുത് മോനെ. എന്താ ചെയ്യാൻ പാടില്ലാത്ത ആർട്ടിസ്റ്റ് അല്ലേ? മൂഞ്ചിയില് പൂശാലോ. അങ്ങനെ പറയരുത് മോനെ. കലാകാരന്റെ ചാമ്പൻ ശിവന്റെ തിരുനെടിയിലെ ഭസ്മമാണെന്നാ പറയാറ് മോനെ. അത് കളയരുത്. എന്താ നാടകത്തിലെ ഡയലോഗാണല്ലോ പറയുന്നത്? തുംഗഭദ്രയിൽ ഇത് ഒഴുക്കാൻ അനുവദിച്ചാൽ നിങ്ങൾക്ക് പുണ്യം കിട്ടും. ദയവായി ഇങ്ങ് തന്നേക്കൂ. തന്നില്ലെങ്കിൽ എങ്ങനെ പുണ്യം കിട്ടാനാണ്? ഒരു പണി ചെയ്യാം, ഞാൻ തന്നെ തുംഗഭദ്രയിൽ ഒഴുക്കായത്. ഞാൻ ഒഴുക്കാടാ തുംഗഭദ്ര. ദയവ് ഒഴുക്കാൻ പോവുക. നീ എന്താ നോക്കിയിരിക്കുന്നെ? നീ ഒന്ന് പോയി അത് അടിച്ചു വാര. ആകെ മൂത്രമാണടാ. എടാ അത് തൊടണ്ട. ആ ദുഷ്ടം വന്ന് ആ ചിതാഭസ്മം ആകെ നശിപ്പിച്ചല്ലോ. അവൻ കോണം പിടിക്കത്തില്ല. ഗർഭഗൃഹത്തിലെ വിഗ്രഹത്തിൽ തെരുവനായ മൂത്രമൊഴിച്ചാൽ വിഗ്രഹം കളയാനൊക്കില്ലല്ലോ. ഇത് ചെയ്തതാ സൈതാലിയ. എന്താടാ പയ്യൻ, സുഖമാണോ? പണിയൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഓ ഉണ്ടണ്ണ.
എന്താടാ എന്തോ വഴക്കാണെന്ന് കേട്ടു. എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? അവൻ നിങ്ങളോട് സംസാരിച്ചാണല്ലോ, ഞാൻ കണ്ടതാടാ. അവനെ രത്നപ്രയുടെ ഡാൻസ് പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നവനാ. അവൻ എവിടെ ഉള്ളെന്ന് പറ. എന്തിനാടാ വഴക്കുണ്ടാക്കുന്നത്? മുത്തച്ഛനോ പോയി, ഇനി നീയും കൂടെ പോയാ പിന്നെ ട്രൂപ്പ് അനാഥമായി പോലെ. അവൻ എവിടെയുണ്ടെന്ന് എനിക്കെങ്ങനെ അറിയുന്നേ? നീ ഒന്നോട് പറഞ്ഞേ, അവൻ എവിടെയുള്ളത്? എനിക്കൊന്നും അറിയില്ല. എടാ ഇനി എവിടെ പോകാനാ? ഇനിയും പ്രശ്നം ഉണ്ടാക്കാനാ? ഏത് തെരുവെന്നാ പറഞ്ഞത്? നരകത്തെരുവ്. ഞാൻ എപ്പോഴും അങ്ങനെ പറഞ്ഞു. നരകത്തെരുവ്. ഏൽപ്പിച്ച പണി പൂർത്തിയായില്ലേ? വേഗം സ്ഥലം വിട് പോകാൻ. ആ ഡ്രൈവർ, വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്. അവനൊരു കലാകാരനല്ലേ, അവനെ റൗഡിയാക്കാനാ നിന്റെ ഉദ്ദേശം? കലാകാരനെന്ന് വിചാരിച്ചു കണ്ട് നോക്കി നിൽക്കണം. അവൻ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിക്കണം. ഇനി അവനെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ അവൻ ഇതിലും വെറുതെ ചെയ്യും നാളെ. എന്താണ് നോക്കുന്നേ? എന്റെ ആളാ, ഇയാളുടെ ഈ ചില്ലറ ഇല്ലെന്ന് ഇയാളുടെ കാശ് കൊടുത്തിട്ട് ബാക്കി നീ വെച്ചോ. താങ്ക്സ് രത്നപ്രഭ. ആ നീ പോയി ജോളി അടിക്കടാ. ഞാൻ മാറ്റിക്കൊണ്ടുവരാം. നരകത്തെരുവ് എവിടെയാണെന്ന് അറിയൂ? എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഒക്കുമല്ലേ? ഒക്കുവോന്നോ? കേറിക്കു ബോസേ, വണ്ടിയിലേക്ക് കേറ്. എവിടെ വേണമെങ്കിലും ഞാൻ കൊണ്ടുവന്ന് വിടാം, കാശ് തന്നെ, പക്ഷെ തൊളയില്ലാത്തായിരിക്കണം. രേണുകമ്മ ഹിൽസിൽ എത്താറായി. ഇടയിൽ കാറൊന്ന് കേടായി. വൺ സെക്കൻഡ്, ഇനി എത്ര നേരം ആവും? സമയം പറയാൻ പറ്റില്ല മാഡം. ഞാൻ ഒറ്റയ്ക്കാ, കാറിന്റെ ആക്സിൽ ഒടിഞ്ഞതാ. വേഗം ശരിയാക്കിയിട്ട് സ്ഥലം വിട്ടോ. ശരിയാണ്. നിങ്ങൾക്ക് പോകേണ്ട നരകത്തെരുവിൽ അതിന്റെ അപ്പുറത്താണ്. പിന്നെ നമുക്കൊരു പണി ചെയ്താലോ, നരകത്തെരുവിൽ നിങ്ങളെ ഞാൻ കൊണ്ടുവന്ന് വിട്ടിട്ട് ഞാനങ്ങനെ തിരിച്ചു വരും. നടന്നോ? അതിനെത്രണെങ്കിൽ ഒറ്റയ്ക്കാണ്. ഒരു പെണ്ണിന് ലിഫ്റ്റ് കൊടുക്കുന്നു. വണ്ടി പോട്ടെ. നാദാപുരത്തേക്ക് എത്ര ദൂരമുണ്ട്? 12 കിലോമീറ്റർ ഉണ്ട് മാഡം. അത് നോർമൽ സ്പീഡിൽ വണ്ടി ഓടിച്ചാ. അതെ, താൻ ഇങ്ങനെ വണ്ടി ഓടിച്ചാ എത്ര ദിവസം കൊടുക്കും അവിടെ ചെല്ലാൻ? ബയ്യാ, കാറിനെയും ഡ്രൈവറിനെയും പഴി പറഞ്ഞിട്ട് ഡ്രൈവിംഗ് നോക്കിയിരിക്കുന്നത് ശരിയാണോ? എന്താന്ന്? അത് തന്നെ, ഈ കാറിനെയും ഡ്രൈവറിനെയും പഴി പറഞ്ഞിട്ട് ജീവിതം കോഴിമുട്ട പോലെയാണ് ബയ്യാ. ഏത് മുട്ട അട വെക്കുമെന്നോ ഏത് മുട്ടയാണ് ഓംലേറ്റ് ആകണമെന്നോ ഒന്നും പറയാൻ പറ്റില്ല ബയ്യാ. നിങ്ങളിങ്ങനെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എന്റെ ജീവിതം കോഴിമുട്ട പോലെ ആവുന്നു. ഈ പോക്ക് ഇങ്ങനെ പോയാൽ എന്റെ ജീവിതത്തിന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? മാഡം, നിങ്ങളുടെ ജീവിതത്തിന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? ഒടുക്കത്തെ ഒരു സ്പീഡ് കണ്ടില്ലേ, ഡ്രൈവിംഗ് ആണ്. മോനെ, ടിപ്പു സുൽത്താനെ, നീ രക്ഷപ്പെട്ടടാ. പക്ഷെ കാറിന്റെ പണി തീർന്നു, വീണ്ടും ഡ്രൈവ് ചെയ്യാൻ പോവണോ? കല്യാണം കഴിച്ചിട്ടില്ല നിങ്ങള്? ഇതാണോ ഈ നരകത്തെരുവ്? ആ കാണുന്ന നരകത്തെരുവ്. അറിയോ മോനെ, ഭാര്യയെ പോലെ കാണുന്ന വണ്ടിയെ, അല്ലാതെ സ്റ്റെപ്പിനെ പോലെ അല്ല. നീ സൂപ്പറാ മോനെ, നാട്ടുകാരുടെ കാശ് കൊണ്ട് പറന്നു നടന്നോ? മാഡം, റെഡപ്പ കോടീശ്വരന. ഒന്നും രണ്ടൊന്നല്ല, ലക്ഷം കോടിയാ. എന്റെ മുത്തച്ഛൻ ബെടാ സുൽത്താൻ ടൈലറായിരുന്നു. മക്കയിൽ ഹജ്ജിന് പോവാൻ ആഗ്രഹിച്ചു, കാശില്ലാത്തോണ്ട് പോയില്ല. എന്റെ വാപ്പ കബീർ സുൽത്താൻ മക്കയിൽ പോണമെന്നുള്ള ആഗ്രഹമായി മരിച്ചുപോയി. ഞാൻ ടിപ്പു സുൽത്താൻ. എനിക്ക് മക്കയിലേക്ക് പോകാൻ വേണ്ടി ദിവസവും പൈസ ഞാൻ ശേഖരിച്ചുകൊണ്ടിരിക്കുക. ദിവസം 2000 രൂപ ശേഖരിക്കാൻ ഞാൻ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയോ? റെഡപ്പ ലക്ഷം കോടീശ്വരനാണെന്നോ? ടിപ്പു സുൽത്താൻ, എനിക്ക് രേണുകമ്മ ഹിൽസിൽ പോണം. ഏതെങ്കിലും ടാക്സി കിട്ടും? പിന്നെ ലക്ഷം കോടിയല്ലേ മാഡം,
ടൂ മച്ച് ഡാ ടൂ മച്ച് ഞാൻ അവിടെ പോയി ചില ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് വരാം ലക്ഷം കോടീശ്വരനാണെന്നോ സൈതാലി എവിടെയാടാ ഹാ എടാ സൈതാലി എവിടെയാണ് സൈതാലിയാ അവിടെ പോയി ചോദിക്ക പെണ്ണ് ഭംഗിയുള്ളതാണല്ലോ ഈ നാടാകെ ഒരു ലേഡി ജേർണലിസ്റ്റിനെ തേടുകയായിരുന്നു അപ്പൊ അത് നീയാണല്ലേ എന്താ എവിടെ സൈതാലി അണ്ണാ സൈതാലി തേടി വന്നതാ നാ കറക്കാൻ വന്നതോ അതോ കൊടുക്കാൻ വന്നതോ ഇവനാണോ ഞാനല്ല വരുന്നുണ്ട് സൈതാലി നീയാണോ എന്താ നീയാണോ ഇന്ന് ആരാണ് സൈതാലി നീയാണോ സത്യത്തെ നിങ്ങൾ ഒരു ആർട്ടിസ്റ്റ് തന്നെയാണോ എന്തൊരു അടിയായിരുന്നു ഇവനൊക്കെ അടിച്ചാ പോരാ കൊന്നുകളയണം അതിൽ ആരെങ്കിലും മരിച്ചിരുന്നെങ്കിൽ അല്ല നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഞാനൊരു ഡോക്യുമെന്ററി ചെയ്യുന്നുണ്ട് ഐ എം എ മീഡിയ പേഴ്സൺ അതുകൊണ്ടാ ഓ മീഡിയ ആണല്ലേ റെഡപ്പ ഇവിടെ കിടന്ന് കറങ്ങുന്നത് മൈനിന് വേണ്ടി നീ ആണെങ്കിൽ ന്യൂസിന് വേണ്ടി അപ്പൊ മീഡിയ മോശമാണെന്ന മീഡിയയുടെ പവർ എന്താന്ന് എല്ലാവർക്കും അറിയുന്നത് നന്നായിട്ട് അറിയാം കാക്കയ്ക്ക് എത്ര പല്ലുണ്ട് കഴുതയുടെ മുട്ടയുടെ വെയിറ്റ് എത്ര പട്ടി അണ ചേരുന്നത് ഏത് മാസത്തിലാ ഇതൊക്കെ നിങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കുന്ന ന്യൂസ് ഇതൊക്കെ ആർക്ക് വേണം കൊച്ചേ വാട്ട് യു മീൻ ഈ മീഡിയ എന്ന് പറയുന്നത് തന്നെ വലിയൊരു സർക്കസാ ആ സർക്കസിലെ കോമാളികളും ബഫൂൺസും ആണ് നിങ്ങൾ എല്ലാവരും Can't believe this. How can you call media a circus? Babu, calculate Babu. Jaldi aao Babu. Meter charge zyada ho jayega. Edo, Renugamma Hills leke pogam. Renugamma Hills? Jaldi aao Babu. ഇവിടെ കുഴിച്ച അവിടെ ഭൂമിക്ക് പ്രോബ്ലം ഉണ്ടാവും ഇവിടെ കുഴിച്ച അവിടെ എങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ടാവുന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നു എനിക്ക് അറിയേണ്ട കാര്യമില്ല ഇന്ന് മാത്രം 60 ട്രക്ക് മൈൻ പോയിരിക്കണം അത് കഷ്ടമാണ് സാർ അണ്ടർഗ്രൗണ്ടിൽ വെള്ളം മൊത്തം തീർന്നു പോകും സാർ എല്ലാം ഇടിഞ്ഞു വീഴും സാർ ആ രാജു പറ അണ്ണ അവൻ കാട് വരെ എത്തി ആര് പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നില്ലേ അവൻ നിങ്ങളെ തേടി രേണുകമ്മ ഹിൽസിലേക്ക് വന്നിരിക്കുകയാണ് അവൻ ഇവിടേക്കോ വരട്ടെ ഇവിടെ വെച്ച് തന്നെ ശരിയാക്കി കൊടുക്കാം എടാ ചിന്ന ആ ചെക്ക് പോസ്റ്റിൽ ആരാ ഉള്ളത് മാഡം സത്യമായും 100,000,000,000 ഉണ്ടോ 100,000,000,000 അധിപനാണെങ്കിൽ ഈ ലോകം ഒന്ന് ഭരിക്കും രട്ടപ്പ ഒരുപാട് ഐറ്റംസ് ഒക്കെ കയ്യിലുണ്ട് നീ പറഞ്ഞ കാണിക്കും എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല അപ്പൊ ഞാൻ നുണ പറയുന്നാണോ ലവ് 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 ഭയ്യാ നേരാടോ മേഡം സർക്കസിലാ
അങ്ങനെ പ്രത്യേകിച്ച് ഒരു കുളമില്ല, ഉള്ള കുളമൊക്കെ അവൻ ചളമൊക്കെ ഇട്ടിരിക്കില്ലേ. ഈ നാട്ടിലേക്ക് ആദ്യം വന്ന് പറഞ്ഞിട്ട് വഴിയൊക്കെ നല്ലപോലെ അറിയാമല്ലോ. എന്റെ മുത്തച്ഛന്റെ നാടാ ഇത്. മുഴുവൻ ഫോറസ്റ്റ് ഏരിയ ആയിരുന്നു, കണ്ടില്ലേ? മൈനിങ് ചെയ്ത് ഇവിടെയൊക്കെ നശിപ്പിച്ചു. നിങ്ങളുടെ മുത്തച്ഛനും ഈ നാട്ടുകാരനാണോ മാഡം? മൈനിങ് മഹിമയാറ്റിപ്പോ. ഇവിടുത്തെ മണ്ണിൽ തൊട്ടാൽ മണിനാഥം കേൾക്കാം. Oh.
കാശിനോടുള്ള ആർത്തിയാണോടാ? കാശിന് വേണ്ടി എന്ത് നീ ചെയ്യോടാ? എവിടെ മയക്ക് മരുന്ന്, ബ്രൗൺ ഷുഗർ, ഇതിന്റെയൊക്കെ കച്ചവട. എന്താണ് ഇത്? എന്താണ് ഇത്? കണ്ടില്ലേ? എടുക്ക 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 നിന്നെയും ഒക്കത്ത് വെച്ച് ഞാൻ ഒരുപാട് ദൂരെ ഓടി കൊല്ലാമെന്ന് അവരിൽ നിന്ന് നിന്നെ രക്ഷിക്കുകയായിരുന്നു എന്റെ ഉദ്ദേശം. പിന്നെ സുബ്രഹ്മണ്യ സാറ് വളർത്തിക്കൊള്ളാന്ന് പറഞ്ഞു. ഒരു മനുഷ്യനായാൽ അന്യരെ സഹായിക്കണമെന്നായിരുന്നു സാറിന്. നിന്റെ അമ്മയോടും അച്ഛനോടും ഒപ്പം എന്റെ ഭർത്താവിനെ അവർ കൊന്നു. അങ്ങനെ അവിടെ എവിടെയൊക്കെ തിരിഞ്ഞ് ഞാൻ നിന്നെ സുബ്രഹ്മണ്യ സാറിനെ ഏൽപ്പിച്ച് തിരിച്ചു വന്നപ്പോഴേക്കും ഈ ഗ്രാമമേ ഇല്ലാതായി. ചക്രവർത്തിയുടെ വിശേഷം? മരിച്ചുപോയെന്ന് ചിലരൊക്കെ പറയുന്നു. ഈ നാട്ടിൽ നിന്ന് ഒളിച്ചോടി പോയെന്നാണ് മറ്റു ചിലരൊക്കെ പറയുന്നത്. കണ്ടാ തിരിച്ചറിയാൻ കഴിയൂ? ഒരു പക്ഷെ കണ്ടാൽ എനിക്ക് പറയാൻ കഴിഞ്ഞേക്കും. ചിലപ്പോ മുഖം മാറിപ്പോയിട്ടുണ്ടാവും. ഉറപ്പായിട്ട് എങ്ങനെ പറയാനാ മോനെ? നിന്റെ മുത്തശ്ശൻ അസ്ഥി ഇവിടെ തന്നെ ഒഴുക്കണമെന്ന് പറഞ്ഞത് എന്തിനായിരുന്നു എന്ന് എനിക്കിപ്പം മനസ്സിലായി. ആ അസ്ഥികൾ ഇവിടെ കൊണ്ട് ഒഴുക്കുമ്പോ നിന്റെ അച്ഛന്റെയും അമ്മയുടെയും അസ്ഥികളുടെ കൂടെ അത് സംഗമിക്കുമല്ലോ എന്ന് ഓർത്തിട്ടാവും. വാസ്തവത്തിൽ നിങ്ങൾ നാടകക്കാരനും മാഡം സർക്കസാരും തന്നെയല്ലേ? ടിപ്പു, ഇതല്ലാതെ വേറെ വഴിയില്ലേ? അതിലൊരു വഴിയുണ്ട്, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അതിലെ കാറ് പോവില്ല മാഡം. ഏയ് ദേവിക, താൻ ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പോ. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ടാ പോകുന്നെന്ന്? എടോ അമിതാഭ് ബച്ചൻ, എന്റെ പൈസ തന്നിട്ട് പോ, എനിക്ക് മക്കയെ പോവാനുള്ള കാശാ. എടോ മാന്യ, എന്റെ കാശ് വന്നിട്ട് ഓട്ടം പിടിച്ചിട്ട് രണ്ടുപേരും പറ്റിച്ചിട്ട് പോയി. അതിലൊരുത്ത നാടക്കാരനാ, മറ്റവളാണ് ഈ സർക്കസുകാരി. സർക്കസ്? അതെ സർ, അവൻ സുരഭി ട്രൂപ്പ്, അവിടെ ജമിനി. ജമിനി മനസ്സിലായില്ലേ? അതല്ല, സർക്കസ് നരകത്തെരുവിൽ പോണെന്ന് പറഞ്ഞു. അവൻ നഗരത്തെരുവ് സെർജ്. പള്ളമേട്ട് ജംഗ്ഷന്റെ അടുത്ത് ഒരു പ്രോബ്ലം ഉണ്ടായി. നമ്മൾ മൈനിങ് നടത്തിയ സ്ഥലത്ത് വാട്ടർ നിലച്ചു പോയി, കൂടാതെ നമ്മുടെ ചില ആളുകൾ മരണപ്പെട്ടു. ശരി, ഇനിയിപ്പോ ഡെഡ് ബോഡീസ് എന്ത് ചെയ്യണം? പിന്നെയും പറഞ്ഞേക്കുന്നതിനാ, ശവങ്ങളെയും കൊണ്ട് നഗരപ്രദക്ഷിണം ചെയ്യണമെന്നാ. സീത ചെല്ലു, എന്ത് ചെയ്യാൻ പോണെന്ന് എനിക്കറിയണ്ട, എത്രയും വേഗം പണി സ്റ്റാർട്ട് ചെയ്യണം. അപ്പോഴേ മിനിസ്റ്റർ സാറേ, ആ ഫോറസ്റ്റ് ഏരിയ ക്ലിയർ ചെയ്യാം. താങ്ക് യു, താങ്ക് യു.
അതിന്റെ ഏതാണ് അതിന്റെ നിന്റെ തന്തയ്ക്ക് നല്ല ധൈര്യമായിരുന്നു ഞാൻ കൊന്നപ്പോ. നിനക്കെന്തടാ, നിന്റെ തന്തയെ കൊന്നുകൊണ്ട് എനിക്ക് മൈൻസ് കിട്ടി, നിന്നെ ഞാൻ ഫ്രീ ആയിട്ട് കൊല്ലുന്നേ. അപ്പാ ചക്രവർത്തി ജീവനോടെ ഉണ്ട്. അവൻ ചത്തുപോയില്ലടാ, കർണാടക ചക്രവർത്തി ചത്തുപോയില്ലടാ. പേടിച്ചു പോയല്ലേ, ചക്രവർത്തിയുടെ പേര് കേട്ടപ്പോഴും പേടിച്ചു പോയില്ലടാ. ചക്രവർത്തി മരിച്ചിട്ടില്ല, അവൻ ജീവിച്ചിട്ട് കൊണ്ടുവന്നില്ല. അപ്പാ ഏ പട്ടാമി, ചക്രവർത്തി എവിടെയുണ്ടെന്ന് അവനറിയാം. കർണാടക ചക്രവർത്തി എവിടെയുണ്ടെന്ന് പറയണം. നമുക്ക് ഇതേവരെ കിട്ടിയ ഇൻഫർമേഷൻസ് എല്ലാം തെറ്റാണ്. ആ പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തിരക്കി, എല്ലാ വിവരങ്ങളും ശേഖരിച്ചു. അപ്പാ സിഐയെ കൂട്ടിക്കൊണ്ടു. നമസ്തേ സർ. ബംഗാരപ്പ കണ്ടിട്ട് എത്ര വർഷങ്ങളായി? 5 വർഷമായി.
കുടുംബമൊക്കെ സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു സാർ. നീ സർവീസിലുണ്ടായിരുന്നപ്പോൾ ചക്രവർത്തി എൻകൗണ്ടർ ചെയ്യാൻ വേണ്ടി ഒരു 25 ലക്ഷം നിന്റെ അക്കൗണ്ടിലിട്ടിരുന്നു, ഓർമ്മയുണ്ടോ? ഉണ്ടല്ലോ സാർ. ചക്രവർത്തി നിനക്ക് എത്ര തന്നു? ചക്രവർത്തി എൻകൗണ്ടർ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ചക്രവർത്തി നിനക്ക് എത്ര തന്നു എന്നാ ചോദിച്ചത്? ചക്രവർത്തി എൻകൗണ്ടർ ചെയ്തു സാർ. കർണാടക ചക്രവർത്തി ജീവിച്ചിരിപ്പുണ്ടാ? ചക്രവർത്തി എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്ക്, ഇപ്പൊ തന്നെ അവനെ പൊക്കിക്കൊണ്ടുവാ. ശരിയപ്പാ. ആ ലേഡി ജേർണലിസ്റ്റിന്റെ ഡീറ്റെയിൽസ് എന്താ? എനിക്ക് അവളെയും അവളുടെ കൂടെ ചുറ്റുന്ന ബാബുവിനെയും വേണം. ഇനി എന്തിനാ നിൽക്കുന്നത്? പോ. എന്തായടാ ഫിനിഷ് ചെയ്തോ അലക്സ്? ഏ, ദേവിക എവിടേക്ക് നിന്നെ ഷൂട്ടിങ്ങിന് കൊണ്ടുപോയത്? എല്ലാ സ്ഥലത്തും എന്നെ കൂട്ടിക്കൊണ്ട് പോകാറില്ല സാർ. നിന്നെ സഹായിച്ചത് ആരൊക്കെയാ? ഇതെവിടെയാ? ഇപ്പൊ എങ്ങനെയുണ്ട്? എടാ ഇങ്ങോട്ട് വാടാ. പേടിക്കാനൊന്നുമില്ല, നേരം വെളുക്കുമ്പോഴേക്കും ഭേദാവും. മനുഷ്യൻ പിറന്ന മണ്ണ്, മനുഷ്യൻ വളർന്ന മണ്ണ്. എഴുന്നേറ്റിട്ടില്ല, വിളിക്കണോ? എന്തേ ചെയ്യുന്നേ? മറച്ചു വെക്കുക. എന്താ? മണ്ണ് മൊത്തം എടുത്ത് മറച്ചു വെക്കുക. ശാപ്പാടില്ലെന്നായാൽ അത് തരുന്നത് മണ്ണാ, മണ്ണയില്ലെന്നായാൽ. അതുകൊണ്ട് മണ്ണെടുത്ത് ഒളിച്ചു വെക്കുക. മനുഷ്യൻ പിറന്ന അത് മണൽരാജ്. എല്ലാരും ഭ്രാന്തനെന്ന വിളിക്കുന്നേ. മറ്റുള്ളവരൊക്കെ കാശുണ്ടാക്കുമ്പോ ഇങ്ങനൊരു മണ്ണും ചുമന്ന് നടക്കുക, ഒരർത്ഥത്തിൽ ഭ്രാന്ത് തന്നെയാ. നിങ്ങൾ പോയി വിശ്രമിച്ചു, ഉണരുവാണെങ്കിൽ ഞാൻ വിളിക്കാം. നിങ്ങൾ വരുന്നോ ഇല്ലയോ? ഞാൻ വരുന്നില്ലടാ. ഞാൻ ഇവിടെ തന്നെ ജനിച്ചു, ഇവിടെ തന്നെ മരിക്കും. ഞങ്ങക്ക് ഇവിടെ ജീവിക്കാൻ ഒരു വഴിയില്ല. എങ്ങനെയെങ്കിലും എങ്ങോട്ടെങ്കിലും പോകണമെന്ന് വെക്കുക. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? നിങ്ങൾ ജീവിക്കേണ്ടത് ഇവിടെ തന്നെ. നിങ്ങളെ ഇവിടുന്ന് പറഞ്ഞയക്കുന്നത് അവർക്ക് നന്നാവാൻ വേണ്ടി. അത് വേണ്ട മൂപ്പ. അന്തി ഉറങ്ങാനുള്ള കിടപ്പാടം വരെ നഷ്ടപ്പെട്ടു പോയി. ജീവിക്കുന്നത് തന്നെ മരിച്ചതിന് സമമായിട്ടാ. ആ നിലയ്ക്ക് നമുക്ക് എന്ത് ജീവിതം? മനുഷ്യന്റെ ജീവിതം ഇല്ലാണ്ടാക്കിട്ട് പിന്നെ എന്തിനാ ഈ ഉത്സവങ്ങൾ? ഞങ്ങളുടെ ഒരു വിശ്വാസം മാത്രമല്ല ഈ ഉത്സവം. ആ രണ്ടപ്പയില്ലേ, അയാളെ നടത്തുന്നതാ ഈ ഉത്സവം. ഭദ്രകാളിയാണ് രാക്ഷസനെ വധിച്ചത്, രാമൻ രാവണനെ വധിച്ചു. നമ്മളും തീരുമാനിക്കണം ശത്രുവിനെ വധിച്ചിട്ടേ ഇനി ഉത്സവമുള്ളൂ എന്ന്. അങ്ങനെ ആ റെഡപ്പയെ അവൻ എവിടെ ആയാലും ശരി കത്തിച്ച് ചാമ്പലാക്കിയിട്ടേ ഇനി ഉത്സവമുള്ളൂ എന്ന്. അതെങ്ങനെ മോനെ? ഉത്സവം ആഘോഷിക്കുന്നത് രാക്ഷസനെ വധിക്കാനാണ്. റെഡപ്പ അവന്റെ തലം നെടുകെ പിളർത്തി നമുക്ക് ഉത്സവം ആഘോഷിക്കണം. അപ്പൊ എങ്ങനെയാ പക വീട്ടണേ നിങ്ങക്ക്? മനസ്സിലായില്ലേ? ഞാനാ ആ കാട്ടിലെന്ന് പ്രശ്നം ഉണ്ടായില്ലേ, ഓർമ്മ വരുന്നില്ലേ? എന്താനിയാ എന്താ ആലോചിക്കുന്നത്? നിന്റെ ജീവിതം താറുമാറാക്കിയവന്റെ തലയാണിത്. എന്താ മൂപ്പ നിങ്ങളും അടിക്കുന്നോ? റെഡപ്പനെ അടിക്കണ്ടേ മൂപ്പനെ? വാ. അതാണ് റെഡപ്പ, അടിക്കേ. അടിക്കും മൂപ്പ, ഉത്സവം ആഘോഷിക്കണ്ടേ.
പുതുവസ്ത്ര കെട്ടി ഒരുങ്ങിക്കോ, കെട്ടിക്കോ, ഇന്ന് ഉത്സവ ദിവസമല്ലേ. ശശികലയോ അരോമൽ കുളിരലയോ ചിറകടിച്ചണയും കുയിലോ മദന പൊൻശിലയോ മഴവിൽ കൊടിവളോ മയാമയൂരമോ നീ ഹേമിഴിതളിൽ കാണും കവിതയിൽ ഞാൻ നീന്തും ചൊടിയിണയിലെ മധുരം അധരപുടം നുണയും നീയൊരു മരളിക ശാശ്വത മദാലസ മനസ്സിൽ മച്ചകത്തിൽ മനോരമ നീയൊരു സുനാമിയ നിൻ ചിരി വല്ലാത്തതാ നീയൊരു സുനാമിയ നിൻ ചിരി വല്ലാത്തതാ നീയൊരു പടക്കുതിര നിഞ്ഞാണൻ കൈകളില കരളിൽ പ്രദക്ഷിണം സഖി നിന്നൊരേ മുഖം കാതിൽ നിരന്തരം നിന്നാദം നീയൊരു സുനാമിയ നിഞ്ചിരി വല്ലാത്തതാ നീയൊരു പടക്കുതിര നിഞ്ഞാണൻ കൈകളില നീയൊരു സുനാമിയ നിഞ്ചിരി വല്ലാത്തതാ നീയൊരു പടക്കുതിര നിഞ്ഞാണൻ കൈകളില മാറ്റുമോ മുഖരാം മുഖരാം പുണരാം പടരാം മധുചന്ദ്രികയിൽ സുഖനൃതിയിൽ മനസ്സിൻ സുധാരസ കലിക പൂമ്പരാഗമായി രാവും പകലും ചിറകിൽ പ്രഭാമയ സുഷമ തേനുലാവിയോ എന്നും നമ്മിൽ നീയൊരു മരാളിക ശാശ്വത മദാലസ മനസ്സിൽ മച്ചകത്തിൽ മനോരമ
പിന്നെ ഇവന്മാരെയൊക്കെ കൊല്ലാതെ വെറുതെ വിടാനാണോ പറയുന്നത്? മണൽ രാജ, മണൽ രാജ! മണ്ണ് വെട്ടുന്നത് പോലെ കോപം കൊണ്ട് മനുഷ്യനെ വെട്ടരുത്. റെഡപ്പയെ നമുക്ക് കിട്ടുന്നത് വരെ കാത്തിരിക്കണം. കണ്ണിൽ കണ്ടവനൊക്കെ വെട്ടിക്കൊല്ലു അല്ല വേണ്ടത്, മനുഷ്യ ജീവിതം കൊണ്ട് പന്താടുന്ന കിരാതന്റെ ജീവൻ എടുക്കുക വേണ്ടത്. ഇവനല്ല അവനല്ല ആരായാലും ശരി, വെട്ടിയെരിയും. സത്യമാണ് മൂപ്പ, ഒന്ന് കളയുന്ന പറഞ്ഞേക്ക അവനോട്. നമുക്ക് നോക്കാം. ഇവിടെ നിന്നോളൂ നിങ്ങൾ, ജീപ്പ് പോരും. ശരി. നോക്കൂ, എത്ര മനോഹരമായിരിക്കുന്നു. ഇതും കൂടി അവരെ നശിപ്പിക്കും. അല്ല, ചക്രവർത്തി എവിടെയുണ്ട്? പ്രസാദ് സാറിനോട് ചോദിക്കാം, അദ്ദേഹത്തിന് എന്തെങ്കിലും അറിയാമായിരിക്കും. ശരി വാ. ആ പട്ടാഭിയും ചക്രവർത്തിയും തമ്മിൽ എന്ത് ബന്ധം? സർവതും മിസ്സായി. നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അവൻ അറിവ് കിട്ടി. എനിക്ക് കൊല്ലണവനെ, കൊല്ലണവനെ, കൊല്ലണം എനിക്ക്. ഒരു ദിവസം കൂടി എനിക്ക് കാത്തിരിക്കാൻ വയ്യ. എത്രയും വേഗം കൊല്ലണം, എങ്ങനെയെങ്കിലും കൊല്ലണം. ഇത്തവണ മിസ്സാവില്ല. ശരിയായോ? ശരിയായോ? ഒന്ന് മൈൻഡ്സ് ബ്ലാസ്റ്റർ. കൊല്ലാൻ മറ്റൊരാൾ കൂടിയുണ്ട്. അത് മറ്റാരുമല്ല, അവൻ്റെ അനന്തരവൻ. ചക്രവർത്തി ജീവനോടുണ്ടെന്നറിഞ്ഞത് റെഡപ്പയല്ല, ഇനിയൊരാളാണ്. ചക്രവർത്തിയെ കൊല്ലുന്നതോടെ നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ആകും. സോൾവ് ആകും. അവനാണ് എന്റെ ആജന്മ ശത്രു. അന്നത്തെ എന്റെ കാട്ടിലൂടെയുള്ള യാത്രയിൽ ഞാൻ ചിലതൊക്കെ കണ്ടു. അവിടെ വെച്ചാണ് രാജ റെഡപ്പയെ കാണുന്നത്. ഞാൻ ചക്രവർത്തിയെയും കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ കൊന്നാനെ. ആ ചക്രവർത്തിയെ കണ്ടുപിടിക്കാൻ പ്രസാദിനെ കാണണം എനിക്ക്. നിങ്ങളൊരു ജേർണലിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒരിക്കലും ഹെൽപ്പ് ചെയ്തു. അപ്പൊ നിങ്ങൾ എന്നെ CBI ലീഡ് ചെയ്തു. ഇനി എന്നെ കുറിച്ച് മറ്റാരെയൊക്കെ നിങ്ങൾ അറിയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയണമല്ലോ. പ്രസാദ്, സിഗരറ്റ് വിളിക്കണോ? ദേവിക എന്തൊക്കെ അറിഞ്ഞു? എല്ലാം അറിയാം. നിങ്ങൾ ചെറിയ ചെറിയ ജോലികൾ ചെയ്തു തുടങ്ങി ഇന്നത്തെ നിലയിൽ എത്തിച്ചേർന്നത് വരെയുള്ള എല്ലാ വഴികളെക്കുറിച്ചും അവൾക്ക് വ്യക്തമായിട്ട് അറിയാം. നിങ്ങളുടെ ക്രൈം ഫയൽ അവളുടെ കയ്യിലുണ്ട്. എല്ലാവർക്കും അറിയാവുന്നത് നിങ്ങളുടെ മൈനിങ്ങിനെ കുറിച്ചാണ്. പക്ഷെ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അണ്ടർഗ്രൗണ്ട് മൈനിങ്ങിനെ കുറിച്ച് പോലും അവൾക്കറിയാം. മൊത്തം അറിഞ്ഞോ? ചക്രവർത്തിയെ കണ്ടിരുന്നോ? ചക്രവർത്തിയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. അറിയണമെങ്കിൽ സമയം വേണം. ആ നാടകക്കാരൻ ബാബു, അയാളുടെ കൂടെയുള്ള ദേവിക, അവരുടെ കഥ എന്താ? ബാബു, ബാബുവും ദിവ്യയും തമ്മിൽ എന്താ ബന്ധമുള്ളൂ? ഞാനാ യുവാവിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച കാണുന്നത്. അവൻ തീയിൽ മുളച്ച ജന്മമാണെന്ന് എനിക്ക് തോന്നുന്നത്. അവനൊരു ഡെയർ ഡെവിളാ. ആരോ ഒന്ന് കെട്ടിത്തൂക്കിയതാണ്. മീഡിയക്കാരെത്തിയിട്ടുണ്ട്. സ്വല്പം വേഗം ക്ലിയർ ചെയ്താൽ ബെറ്റർ, അല്ലെങ്കിൽ പ്രോബ്ലമാകും സർ. അതെ സർ. ഓക്കെ സർ. അങ്ങനെ ഒടുവിൽ ആ നല്ല മനുഷ്യന് കൊല്ലപ്പെട്ടു. പാവം. ആ മരണത്തെ വ്യസനിക്കരുത്, അഭിമാനിക്കുക വേണ്ടത്. ഹലോ സാർ, ഞാൻ
ദേവിക, ആർ യു ഓക്കേ? പ്രസാദ് സാറിനെ കൊന്നു കളഞ്ഞു സാർ. ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. നീ അവിടെ നിൽക്കുന്നത് സേഫ് അല്ല. ഞാനിപ്പോ പുറപ്പെട്ട് ബാംഗ്ലൂർക്ക് പോവാ. റെഡപ്പനെ വിടരുത്. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ശരിയാണ് സാർ. നീ വേഗം ബാംഗ്ലൂർക്ക് പുറപ്പെട്ടു. ഓക്കെ സാർ, ഞാൻ ഇപ്പോഴേ പുറപ്പെട്ടേക്കാം. ബാബു, ഞാൻ ടിപ്പുവിനെ ഒന്ന് അന്വേഷിച്ചിട്ട് വരട്ടെ. എന്റെ ലാപ്ടോപ്പും ബാഗും എല്ലാം അതിലാ. ഞാൻ കളക്ട് ചെയ്ത എല്ലാ ഇൻഫർമേഷൻസും അതിലാ ഉള്ളത്. എന്നെയോ അവർ കൊല്ലുമെന്നാണോ പേടിക്കുന്നത്? ഐ വോണ്ട് ലീവ് ദിസ് ഗൈസ്. ദേവിക, പ്രസാദിന്റെ മരണത്തിൽ നിനക്ക് ഇതിനെത്ര റിവഞ്ച്? നിന്നെ ഹെൽപ്പ് ചെയ്തോണ്ടാ? ഇതൊന്നും കണ്ടിട്ട് നിനക്ക് ദേഷ്യം വരുന്നില്ലേ? ദേഷ്യം വരുന്നുണ്ട് ദേവിക. ഓരോ ദിവസത്തെ പത്രം കാണുമ്പോഴും ദേഷ്യം വരുന്നുണ്ട്. ഇന്നും ദേഷ്യം വന്നു. വേറെ ന്യൂസ്, വേറെ ഇൻസിഡന്റ്. അന്ന് ഫോറസ്റ്റ് വെച്ച് കണ്ടപ്പോ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. അന്ന് ആ ചക്രവർത്തിയോടുള്ള ദേഷ്യം കൊണ്ട് നോക്ക് ദേവിക, റെഡപ്പ അയാളോട് അനീതി ചെയ്തു. ഇപ്പൊ കൂടെ അയാളോട് അനീതി ചെയ്തോണ്ടിരിക്കുക. എന്നിട്ടും എന്റെ കൺട്രോൾ എനിക്ക് തെറ്റുന്നില്ല. അതുകൊണ്ട് അനീതി കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കാനോ? എന്ത് ചെയ്യണോന്ന് ദേവി പറയുന്നത്? ഓരോരുത്തർക്കും ഓരോ ന്യായമുണ്ട്, ഓരോ നിലപാടുണ്ട്. ഓരോരോ മനുഷ്യനും അവനവനെ കുറിച്ച് മാത്രം ചിന്തിക്ക. ആ റെഡപ്പെ നോക്ക്, അവൻ അവസരം കിട്ടി അത് മുതലാക്കി. 9 മാസം ചുമന്നിട്ടാണ് കുഞ്ഞിനെ പ്രസവിക്കുന്നതെന്ന് ചിലര്, അതല്ല ആണിന്റെ അടുത്ത് 10 നിമിഷം സുഖിച്ചതിന്റെ ആണെന്ന് വേറെ ചിലർ പറയുന്നു. രണ്ടും ശരിയാണ്. എന്നാൽ പൗരുഷമില്ലാത്തവൻ മനുഷ്യനല്ല. കിടപ്പറ സുഖം മാത്രം തേടുന്നവൻ മൃഗമാണ്. എത്ര ഈസി ആയിട്ട് പറഞ്ഞു. ചക്രവർത്തിയോടുള്ള കോപം ചോർന്നു പോയോ? നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ദുഃഖിക്കും. എല്ലാം വിടാനാണ് ഭാവമെങ്കിൽ എന്നെയും വിട്ടേക്ക്. ദേവിക എവിടെയാടാ? അറിയില്ല. എന്താ അവള് നിന്റെ ലൈനാ? അല്ലടാ, നിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തോന്നാ? നീ ഒരു അനാഥനല്ലേ? ഈ നാടകമൊക്കെ ആയിട്ട് മര്യാദയ്ക്കാൻ കഴിഞ്ഞുകൂടിയാ പോരെ. അല്ലെങ്കിൽ നിന്റെ ട്രൂപ്പ് പോലും ഉണ്ടാവില്ല. ആ നാക്കറുപ്പ് കേസിൽ നിനക്ക് എന്ത് കാര്യമാ? ചെയ്താരി ചെയ്തത് തെറ്റ് തന്നെയാ. ഇതാ ഈ കാശ് മേടിച്ചിട്ട് പിന്മാറും. രാത്രിയിലെ നാടകത്തോടെ നീ ബെല്ലാരിക്ക് വിട്ടു. വാങ്ങട്ട് നീ തന്റെ കൈ വെക്കുക, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും വിതരണം ചെയ്യൊക്കെ ചെയ്യ്. ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യാനാ പ്ലാനെങ്കിൽ ചുട്ട് എരിച്ചു കളയും നിന്നെ. മിണ്ടാൻ പറ്റില്ല നിനക്ക്. നിന്റെ നാടക ട്രൂപ്പ് മൊത്തമായിട്ട് വെട്ടി അറിഞ്ഞ് സ്റ്റേജിന്റെ കീഴെ കുഴിച്ചിടിഞ്ഞു ഞങ്ങള്. ഓ, വേഗം സ്ഥലം വിടാൻ നോക്ക്. അവൻ നമ്മുടെ വഴിക്ക് വരി വന്നേ. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്നുള്ളൂ. The show must go on.
നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ അമിതാഭച്ചൻ എവിടെ അഭിനയിക്കാൻ പോയോ? മാഡം ബാഗ് തുറന്നു നോക്ക്. മാഡം ലേഡീസ് ബാഗ് കൈകൊണ്ട് തൊട്ടില്ലായി. ടിപ്പു, ടിപ്പു എനിക്ക് ബാംഗ്ലൂർ പോകണല്ലോ, നീ കൊണ്ടുപോവോ? ബാംഗ്ലൂർക്കല്ലേ, കാശ് കയ്യിലുണ്ടല്ലോ, എന്നാ വണ്ടി കയറിക്കോ. ഇവിടെ ഇവിടെ ഞാൻ പിടിക്കാം, ശ്രദ്ധിക്ക. എങ്ങനെയുണ്ട്? ആ മേക്കുമാനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിരിക്കുക. നീ വാ ബാബു. നാട്ടുകാരൊക്കെ ചോദിച്ചോണ്ടിരിക്കുവാ ഇന്ന് നാടകം നടക്കുമോ ഇല്ലയോ എന്ന്. നീ എവിടെ പോയി? പോലീസ് വന്നിരുന്നു. എന്തു വെച്ചിടാ? ഇന്ന് വൈകുന്നേരം നാടകം നടക്കുമോ ഇല്ലയോ? ഇനി എവിടെ നടക്കാനാ നാടകം? ഇവന് സംസാരിക്കാൻ വയ്യ. അവനാണെങ്കി ഇപ്പോഴാ വന്നത്. അതെ മുത്തച്ഛ, നാടകം കളിക്കണം. ഈ നാടകം അഭിനയിക്കല്ല, നമ്മൾ ജീവിക്കാൻ പോവുക. കാണികൾക്കണ്ട് കൈയടിക്കുന്നതിൽ മാത്രമാണോ നാടകത്തിന്റെ വിജയം? അല്ല, നൂറുകണക്കിന് കാണികളുണ്ടെന്ന് വിചാരിക്കുക. അതിലൊരാളെങ്കിലും നിശബ്ദമായിരുന്ന നാടകം ശ്രദ്ധിക്കുന്നു എന്നത് സത്യമാണെങ്കിൽ ആ ഒരാൾക്ക് വേണ്ടി നമ്മൾ നാടകം കളിക്കണം. ആ ഒരാൾ ഞാനാണെന്ന് എനിക്കിപ്പോ ബോധ്യമായി മുത്തശ്ശൻ. ഈ നാടകം മുത്തശ്ശൻ എനിക്ക് വേണ്ടി എഴുതിയതാ. ഒരു മുത്തശ്ശി വന്നില്ലേ അന്ന്? എന്തിനാ വന്നതെന്ന് ഞാൻ പറഞ്ഞില്ല. സ്വന്തം മകനെ പോലെ എന്നെ കരുതിയത്. എവിടെയോ പിറന്നു വീണ എനിക്ക് ജീവിതം നൽകി. തെറ്റുപറ്റിപ്പോയി എനിക്ക്. മുത്തച്ഛൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ആ കാല് പിടിച്ച് ഞാൻ മാപ്പ് പറയുമായിരുന്നു. ഇപ്പൊ എനിക്കൊരു 20 വർഷം കൂടി ജീവിക്കണം തോന്നും. അതേ ക്യാമറ മാഡം, കാരണത്ത് സർക്കസ് ചെയ്യുവാണോ? അതിരിക്കട്ടെ, സർക്കസ് ബാംഗ്ലൂർക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, നാടകം എവിടെ പോയി? ടിപ്പു കുറച്ചുകൂടെ സ്പീഡിൽ പോകാൻ അറിയില്ലേ? ഇതിനേക്കാൾ സ്പീഡിലോ? ഇപ്പൊ കണ്ടോ മാഡം, 35 മാഡം, മാഡം 40-45 മാഡം, ഇതിനേക്കാൾ കൂടുതൽ സ്പീഡ് വേണോ? ഒന്നും പേടിക്കാനില്ല ടിപ്പു. അമ്മാവ ഒന്നും പറ്റിയില്ലല്ലോ. മാഡം നോക്ക്, മാഡം അയാൾ ചത്തുമില്ലൊന്ന് സൂക്ഷിക്കണ്ടേ. മാഡം ഓക്കെയാ? നോട്ട് ഓക്കെയോ? എന്താ മാഡം അയാൾ വടിയായോ? കുഴപ്പമില്ല ടിപ്പു. ഇനി 30 കിലോമീറ്റർ കൂടുതൽ പോണെന്ന് പറയല്ലേ മാഡം? ഇത്
വേണ്ടത്? സോ നീയാണോ ചക്രവർത്തി? നീ തന്നെയല്ലേ അത്? അതെ, രണ്ടപ്പ ചത്തുപോയെന്ന് നീ എഴുതിക്കോ. അതാ ഇവിടെ നടക്കാൻ പോകുന്നത്. നിന്നെ ആര് കൊല്ലാനാ? ഏ, നീ ക്രിമിനൽ അല്ലേ? ചേച്ചിയും ഭർത്താവിനെയും കൊന്നവൻ ഞാനോ? ബാബു, നിന്റെ അനന്തരവൻ നിന്നെ കൊന്നിട്ട് ക്രിമിനൽ ആയി മാറാൻ പോവാ അവൻ. എങ്കിൽ അവനെ കൂട്ടിക്കൊണ്ട് പോയ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് കൊല്ലാം ആ ചക്രവർത്തിയെ. അവന്റെ അച്ഛനമ്മമാരെ കൊന്നവനെ എന്റെ ജീവിതം അകാരണമായി കൊല്ലുക. എന്റെ പേര് പറഞ്ഞവൻ ജീവിച്ചുകൊണ്ടിരിക്കുകയപ്പോ ഞാനല്ല ചക്രവർത്തി, അവനാണ് യഥാർത്ഥ ചക്രവർത്തി. ചക്രവർത്തി എന്റെ സുഹൃത്തായിരുന്നു. ചേച്ചി അളിയനെ കൊന്നിട്ട് അവൻ എന്റെ അടുത്ത് വന്നു. അവൻ അമ്മയും അച്ഛനും ഇല്ലാത്തവനാണെന്ന് എന്നോട് പറഞ്ഞു. ഗുഡ് ഓർ ബാഡ്, എനിക്ക് ഒരു ഐഡന്റിറ്റി വേണമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ അവൻ എന്റെ ഐഡന്റിറ്റി തട്ടിയെടുത്തു. എന്നിട്ട് റെഡപ്പ എസ്റ്റേറ്റ്സ്, റെഡപ്പ മൈൻസ്, റെഡപ്പ ഗ്രാനൈറ്റ്സ് എല്ലാം എന്റെ പേരിൽ അവൻ എഴുതി വെച്ചു. എന്നിട്ട് എന്റെ കല്യാണം നടന്നു വെച്ചത് അവനാണ്. ഈ ജോലി എനിക്ക് ഇഷ്ടമല്ല. എന്ത്? ഞാൻ ഇതിൽ നിന്ന് മാറാൻ ആശിക്കുന്നു. ഭാര്യ പ്രഗ്നന്റായി. നാളെ എന്റെ കുട്ടികൾ എന്നെ കൊള്ളരുതാത്തവനെന്ന് പറയാൻ ഇടവരുന്നില്ലല്ലോ. എന്ത് ചെയ്യാൻ? എന്റെ ഷെയർ തന്നേക്കും. ഞാൻ വേറെ ബിസിനസ് തുടങ്ങാം. ഷെയർ എന്തിനാടാ? എല്ലാം റെഡപ്പേടല്ലേ? ശരിയല്ലേ? എല്ലാം റെഡപ്പേട് പേരിലാണ്. ഇപ്പൊ നീ എന്റെ ഷെയർ തരേണ്ടത്. എന്താണ് ഇത്? ഇതൊക്കെ എന്റെ പേരിൽ എന്തിനാ എഴുതി വെച്ചത്? നീ എന്റെ ചങ്ങാതിയല്ലടാ. ചക്രവർത്തി ഫോറസ്റ്റിൽ 3 കൊലപാതകങ്ങൾ നടത്തി അവിടെ നിന്ന് എസ്കേപ്പായി. ഇവിടെ വന്ന് സ്മഗ്ലിംഗ് നടത്തുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ചക്രവർത്തി ആരാ? നിങ്ങളിൽ ചക്രവർത്തി ആരാ? ഇവൻ ചക്രവർത്തി. ഞാൻ ഇവന്റെ ഇതാണ് ചക്രവർത്തി. സംശയമുണ്ട്, അവളോട് ചോദിക്ക. ആരാണ് നീ പറ? അയാളല്ല ചക്രവർത്തി, ഇയാളാ. അവൻ കാരണമാ അവന്റെ അനന്തരവൻ അച്ഛനെയും അമ്മയും കൊന്നത്. എന്നാൽ ഞാനോ എന്റെ ജീവിതം തന്നെ അവൻ നഷ്ടപ്പെടുത്തി. അവനെ കൊല്ലുന്നത് തെറ്റാണോ? അവനെ കാണുന്ന എനിക്ക് അവൻ എന്റെ പേര് പറഞ്ഞു വിളിച്ചു. ഇനി അവന്റെ ശബ്ദം ഉയരാൻ പാടില്ല. സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞോ? ടാ, നീ മേക്കപ്പ് ചെയ്യുന്നില്ലേ? ചെല്ല്, നിന്നോടാ ചോദിച്ചത്. ഈ നാടകം ഞാൻ കളിക്കുന്നില്ല. നാടകം അഭിനയിക്കാൻ എനിക്ക് പേടിയാ. പേടിയോ? മുത്തച്ഛൻ ഏതോ ഭാഗവത എഴുതിയെന്നാണ് ഞാൻ വിചാരിച്ചേ. പക്ഷെ മനുഷ്യജീവിതമായിരുന്നു. ഈ ദശാവതാരം ഞാൻ എപ്പോഴോ കാട്ടിൽ അഭിനയിച്ചു. അപ്പോഴും അദ്ദേഹം എത്ര ആനന്ദിച്ചു എന്നറിയൂ. ദൈവത്തിന്റെ സഹായം, ഒരു ചെറിയ സഹായം ചെയ്യുന്നവനാണ് ദൈവം എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു പന്നിയാണ് സഹായിക്കുന്നതെങ്കിൽ അത് വരാഹമൂർത്തിയാണ്, മഹാവിഷ്ണുവിന്റെ അവതാരമാണെന്ന്. അദ്ദേഹം എഴുതിയത് ദൈവത്തെക്കുറിച്ചല്ല, സഹായങ്ങളെക്കുറിച്ചാ. ഒരാൾ സഹായം ചോദിച്ചാൽ വേണ്ട, നമുക്കെന്തിനാന്ന് ഉൾമനസ്സിന്റെ താക്കീത്. അറിയില്ല, ഈ നാടകം അഭിനയിക്കാനുള്ള അർഹത എനിക്കില്ല ശരിക്കും. നിനക്ക് മാത്രമേ അതിനുള്ള അർഹതയുള്ളൂ. എല്ലാവരും നാടകം വേണ്ട എന്ന് പറഞ്ഞ് പോകാനൊരുക്കിയപ്പോ നീയാണ് എല്ലാവരെയും പിടിച്ചു നിർത്തിയത്. നമ്മളിൽ ഒരാൾക്ക് എന്തെങ്കിലും അന്യായം സംഭവിച്ചാൽ ഭയപ്പെടാതെ നീ വേണം മുന്നിൽ നിൽക്കാൻ. ഒരു രാക്ഷസം മൂലം ഉണ്ടായ ഇരുട്ടിന് നിന്റെ കൈകൊണ്ട് വേണം ഉദയം ഉണ്ടാക്കാൻ. ഇതാണ് ജഗത്തത്വം. ഡയലോഗ്സ് എല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ആ പഠിച്ചിട്ടുണ്ട്. വീരരാഹു പറയുന്ന പോലെ തന്നെ പറയുന്നു. ആ പിന്നെ ഞാൻ പറഞ്ഞോളാം.
വേണ്ട, വാ, അത് നിനക്ക് കഴിയില്ല, വാ. വന്നേ, ഇങ്ങോട്ട് വരാനില്ല. പറയുന്ന കേട്ടില്ലേ, മാക്കില്ലല്ലോ തനിക്ക്, പിന്നെ എങ്ങനെ അഭിനയിക്കാനാ? എന്നെ കൊല്ലാനുള്ള പരിചയമൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ. അഥവാ ആണെങ്കിൽ തന്നെ ഞാൻ ഇദ്ദേഹത്തിന് വേണ്ടി വന്നതാ. പട്ടാപിക്ക് വേണ്ടേ ഞാൻ ഇവനെ അടിച്ചത്? നാടകം കളിക്കണ, ഇവനെ വിടരുത്. ഞാൻ ജനങ്ങൾക്ക് വേണ്ടി നാടകം കളിക്കുന്നു, നീ ജനങ്ങൾക്കിടയിൽ നാടകം കളിക്കുന്നു. റെഡപ്പ, അന്ന് നീ നാടകത്തിന് വൈകിയെത്തി, ഇന്നും നാടകം നടക്കുന്നുണ്ട്. എന്റെ മുത്തച്ഛൻ എഴുതിയ നാടകം, മത്സ്യം മുതൽ കൃഷ്ണാവതാരം വരെ മനുഷ്യൻ എങ്ങനെ മാറി വരുന്നു എന്ന് ചിത്രീകരിക്കുന്ന ഒരു നാടകം ഇന്ന് വൈകിട്ട് എന്റെ ആളുകൾക്ക് വേണ്ടിയും നിങ്ങളുടെ ആളുകൾക്ക് വേണ്ടിയും വാ, വന്ന് കാണ്. വരുന്നുണ്ട്, കാണുന്നുണ്ട്, നിനക്ക് വേണ്ടി കാണുന്നുണ്ട്. ബാബു, എനിക്ക് വിജയദശമി വലിയ ഭാഗ്യമുള്ള ദിവസമാണ്. ഈ ദിവസം കലാകാരന്മാർക്ക് ഞാൻ കാണിക്ക കൊടുക്കാറുണ്ട്. നിനക്ക് ഞാൻ ചക്രവർത്തിയെ തരാം, അമ്മാവനെ തരാം. നിനക്ക് തലയെടുക്കുന്നോ തീ കൊളുത്തുന്നോ അത് നിന്റെ ഇഷ്ടം. ചെല്ല്, നാടകം കളിക്കും. നാടകം കളിക്കുന്ന ആ ബാബുല്ല എവിടെ? ആ ഉയരമുള്ള ആ ബാബു. ഇത് മാഡത്തിന്റെ അല്ലേ കേസാണ് ബോസ്? അപ്പൊ ദേവിക, ബാബു, എന്റെ ബോസും ചക്രവർത്തിയും വന്നിട്ടുണ്ട്. റെഡപ്പയുടെ തൊട്ടടുത്തായിരിക്കുന്നത്. നിനക്ക് എന്ത് ചെയ്യണമോ അതിനുള്ള അവസരമാണിത്. അവൻ എന്റെ അനന്തരവനാണ്. ഞാനാടുന്ന ഈ നാടകത്തിൽ നിന്റെ അനന്തരവനാണ്. എങ്ങനെ എടുക്കേണ്ടത്? നിന്നെ ഞാൻ തന്നെ കൊല്ലണം? അത് നിന്റെ അനന്തരവൻ ചെയ്താലോ? അത് നിന്റെ ഫാമിലി മെമ്പർ.
ചക്രവർത്തി. ലക്ഷം കോടിയുടെ അധിപൻ, എപ്പോഴോ നിന്റെ അച്ഛനെയും അമ്മയും കൊന്നെന്നും പറഞ്ഞ് ഇപ്പൊ എന്നെ കൊന്നിട്ട് നീ ഫ്യൂച്ചർ കളയണോ? പ്രപഞ്ചം വളരെ വലുതാണ്, ആലോചിച്ചു നോക്ക്, ലക്ഷം കോടിയാണ്. ദേവിക, നീ അന്ന് എന്നോട് പറഞ്ഞില്ലേ അനുഭവിച്ചാലേ അറിയൂന്ന്? ഇവന്റെ അന്യായത്തിന്റെ ആദ്യ ഇര ഞാനാണ്, ഞാൻ തന്നെ ഇവന്റെ അന്ത്യം. നിന്റെ നാടകം പോയിക്കോട്ടെ എന്ന് കരുതി വിട്ടപ്പ എന്നെ കൊല്ലോ? നീ കൊല്ലണോ? നിനക്ക് ജോഗമ്മ അറിയാമോടാ? നിനക്ക് മണൽ രാജ അറിയാമോടാ? നിനക്ക് മരിച്ചുപോയവരെ കുറിച്ച് ഓർത്ത് ജീവിച്ചിരിക്കുന്നവർക്ക് അറിഞ്ഞാൽ അവർ ജീവിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഓരോ ദിവസവും മരണം കാത്തിരിക്കുന്നവർ എത്ര ജീവിച്ചാലും മരിച്ചിരുന്നില്ല. നിന്റെ ചേച്ചിയുടെ മകനാടാ ഞാൻ, എന്റെ കൈകൊണ്ടാ നിന്റെ അന്ത്യക്രിയ. വന്ദേ കൃഷ്ണം ജഗദ്ഗുരും
വന്ദേ കൃഷ്ണം ജഗദ്ഗുരും കൃഷ്ണം വന്ദേ ജഗദ്ഗുരും കൃഷ്ണം വന്ദേ ജഗദ്ഗുരും വന്ദേ കൃഷ്ണം ജഗദ്ഗുരും വന്ദേ കൃഷ്ണം ജഗദ്ഗുരും കൃഷ്ണം വന്ദേ ജഗദ്ഗുരും കൃഷ്ണം വന്ദേ ജഗദ്ഗുരും വന്ദേ കൃഷ്ണം ജഗദ്ഗുരും വന്ദേ കൃഷ്ണം ജഗദ്ഗുരും കൃഷ്ണം വന്ദേ ജഗദ്ഗുരും കൃഷ്ണം വന്ദേ ജഗദ്ഗുരും കൃഷ്ണം വന്ദേ ജഗദ്ഗുരും ഇവിടുത്തെ കാട് കത്തിച്ച് നമ്മുടെ ജീവിതം താറുമാറാക്കിയ റെഡപ്പ ഇവനാണ് മുത്തച്ഛ. കൊല്ലണം ഇവനെ. അടുക്കരുത്, അടുക്കരുത്.